ലോകകപ്പ് ഫുട്ബോൾ ലഹരിയിൽ നാടെങ്ങും ആഘോഷ തിമിർപ്പിൽ ആറാടവേ ആവേശവും താരാരാധനയും ഇസ്ലാമിക വിരുദ്ധമെന്ന നിലപാടുമായി സമസ്ത ഫുട്ബോൾ ആവേശം പ്രാർത്ഥന തടസ്സപ്പെടുത്തും പോർച്ചുഗൽ പോലെയുള്ള അധിനിവേശ രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നത് തെറ്റാണെന്നും ജമിയത്തുൽ ഖുതുബ ജനറൽ സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി ഫുട്ബോൾ ആവേശത്തിനെതിരെ പള്ളികളിൽ പ്രഭാഷണം നടത്താനാണ് തീരുമാനം ഫുട്ബോളിന് സമസ്തയുടെ റെഡ് കാർഡോ മലബാറിന്റെ കളിപ്രേമം വിലക്കിൽ വിറയ്ക്കുമോ ആവേശവും ആരാധനയും ഇസ്ലാമിക വിരുദ്ധമോ ലോകകപ്പ് ആവേശത്തിന് സമസ്തയുടെ പൂട്ടോ താരാരാധന മതത്തിനെതിരോ സമസ്ത നിലപാടിൽ പക്ഷം പറയാൻ ലീഗിന് പേടിയുണ്ടോ നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ എം എൻ കാരശ്ശേരി രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫസൽ ഗഫൂർ എം എസിന്റെ പ്രതിനിധി ശ്രീ റഷീദ് ഖുദവി മതപണ്ഡിതൻ ശ്രീ കെ പി നൌഷാദ് അലി കോൺഗ്രസിൽ നിന്ന് നമസ്കാരം ചർച്ചയിലേക്ക് സ്വാഗതം ഫുട്ബോൾ ആവേശത്തിലാണ് ലോകമെമ്പാടും ഫുട്ബോൾ കേരളത്തിന് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്ന് അതിന് എത്രത്തോളം ആരാധകർ ഇവിടെയുണ്ട് എന്ന് നമുക്ക് തൊട്ടറിയാൻ കഴിയും ലോകകപ്പ് കാലത്ത് എല്ലാ കാലത്തും ലോകകപ്പ് കാലത്ത് പ്രത്യേകിച്ചും ആ സമയത്ത് സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നിർദ്ദേശം വരുന്നു ആരാധനയും ആവേശവും ഒക്കെ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന തരത്തിൽ ശ്രീ നാസർ ഫൈസി കൂടത്തായുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു അതിനെ തുടർന്ന് കേരളം വിശദമായ ചർച്ചകളിലേക്ക് കടക്കുന്നു ഈ ഘട്ടത്തിലാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് നമ്മളോടൊപ്പം മതപണ്ഡിതൻ ശ്രീ റഷീദ് ഖുദവി ആദ്യം ചേരുകയാണ് ശ്രീ റഷീദ് ഖുദവി നമുക്കറിയാം ഇത്തവണ ലോകകപ്പിന് ഒരു സവിശേഷതയുള്ളത് അത് ഖത്തറിലാണ് നടക്കുന്നത് ഒരു ഇസ്ലാമിക രാജ്യമാണ് മറ്റൊന്ന് ഇത്തവണത്തെ ലോകകപ്പിൻ്റെ തുടക്കമാകുന്നത് ഖുർആൻ പാരായണത്തോടെയാണ് നമുക്കറിയാം എത്രത്തോളം ലളിതവും സുന്ദരവുമായിരുന്നു ആ ചടങ്ങ് എന്ന് അങ്ങനെയൊക്കെ ഒരു ലോകകപ്പ് ഖത്തറിൽ നടക്കുമ്പോൾ അതിനെ പാശ്ചാത്യ രാജ്യങ്ങൾ എങ്ങനെയാണ് ഏതു തരത്തിലാണ് എത്രത്തോളം വിദ്വേഷത്തോടെ നടത്തുന്ന പരാമർശങ്ങൾക്കൊക്കെ അവിടം വേദിയാകുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാവുന്ന ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു വിമർശനം സമസ്തയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത്ര ന്യായമാണ് ശ്രീ റഷീദ് ഖുദവി അങ്ങേക്ക് കേൾക്കാമോ ആ ഇത് ജമിയത്തുൽ ഖുതബയുടെ കേൾക്കാം ജമിയത്തുൽ ഖുതബയുടെ നേതാവ് പള്ളിയിൽ പറയാൻ വേണ്ടി പ്രഭാഷകർക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറിപ്പിലാണ് ഈ സംഭവം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ഞാനത് വായിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് ഹെൽത്തി ആയിട്ടുള്ള സ്പോർട്സിനപ്പുറമുള്ള ജ്വരം പിന്നെ ഉത്തരവാദിത്തങ്ങൾ മറക്കുന്ന രീതിയിൽ ആരാധനാകർമ്മങ്ങൾ മറക്കുന്ന രീതിയിൽ വ്യക്തിജീവിതത്തിലെ നിഷ്ഠകൾ ഇല്ലാതായി പോകുന്ന രീതിയിലേക്ക് വളരരുത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ച ആളുകൾ അവരോട് ചോദിച്ചാറേ അപ്പോൾ ഞാനങ്ങനെ പഠിച്ച ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 4 മണിക്ക് ശേഷം 4:30 ശേഷം ഒരു പക്ഷേ കളിക്കാൻ പോവാത്ത ദിവസങ്ങളിൽ ഉസ്താദുമാർ നിർബന്ധിച്ച് കളിക്കാൻ വേണ്ടി ഇങ്ങനെ ചൊറിഞ്ഞു കുത്തിയിരിക്കാതെ കളിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാലഘട്ടമൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ സ്വാഭാവികമാണ് സ്പോർട്സ് ഹെൽത്തി ആയിട്ടുള്ള സ്പോർട്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് ഒരു പക്ഷേ സമസ്തയുടെ നേതാക്കന്മാർക്കൊന്നും അതിന് നേതാക്കന്മാരെന്നല്ല പൊതുവെ സമസ്തയുടെ അനുഭാവികളായിട്ടുള്ള ആളുകൾക്കൊന്നും അതിനോടൊരു എതിർപ്പൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല പിന്നെ സ്വാഭാവികമായിട്ടിപ്പോൾ ഈ ഫാൻ ബേസുകൾ ഫാൻസ് രംഗത്ത് വരികയും വളരെ സജീവമായിട്ട് ആവേശം എന്നതിലപ്പുറത്തേക്ക് പോവുകയും ചില സ്ഥലങ്ങളിൽ അടികൾ നടക്കുകയും കേവലം കശപിശകൾ എന്ന അപ്പുറത്തേക്കുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയും ക്രമസമാധാന പ്രശ്നത്തെ ബാധിക്കുന്ന രീതി അതുപോലെ ധൂർത്ത് പോലുള്ള അമിതമായ പണച്ചെലവ് ഇതിനൊക്കെ തീർച്ചയായിട്ടും എതിർക്കപ്പെടാം അത് ഇനി സ്പോർട്സ് എന്നുള്ള വിഷയത്തിലല്ല ഫുട്ബോൾ വേൾഡ് കപ്പ് എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും അത് എതിർക്കപ്പെടേണ്ടതാണെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത് ഇപ്പോൾ സമസ്തയെ സംബന്ധിച്ചിടത്തോളം വിവാഹം അതുപോലെ മറ്റു കർമ്മങ്ങൾ ഇപ്പോൾ പെരുന്നാൾ പോലുള്ള ആഘോഷ ദിവസങ്ങൾ വരുമ്പോഴൊക്കെ പള്ളിയിൽ സ്വാഭാവികമായിട്ടും പള്ളിയിൽ സംസാരിക്കുന്ന ഇമാമുമാരോടൊക്കെ നിർദ്ദേശങ്ങൾ പോകാറുണ്ട് ഇമാമുമാർ പള്ളിയിൽ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് ധൂർത്ത് പാടില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതായിരിക്കും എന്നാണ് ഒറ്റനോട്ടത്തിൽ ഈ ഒരു കുറിപ്പ് ഖത്തീബുമാർക്ക് നൽകിയ കുറിപ്പ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അമിതമായ ആരാധന എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും നിറയുന്നതല്ലോ എന്തിന് നമ്മുടെ പ്രാദേശികമായ ലീഗുകളിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരു 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 ഫാൻസിൻ്റെ ഏറ്റവും വലിയ പങ്കാളിത്തമെന്ന് പറയുന്നത് മലബാർ മേഖലയിൽ നിന്നൊക്കെയാണ് അത്തരത്തിൽ ഇതിനു മുൻപൊന്നും ഫുട്ബോൾ ആവേശം എത്രത്തോളം വിലക്കേണ്ട ഒന്നാണെന്ന് തോന്നാത്ത ഇടത്ത് നിന്ന് പെട്ടെന്ന് എന്തായിരിക്കാം ഇങ്ങനെയൊരു ചിന്ത ശ്രീ റഷീദ് ഖുദവി അല്ല ഇതിന് പ്രത്യേകിച്ചൊരു റെലവൻസ് ഇതിന് കൊടുത്തതാണ് പ്രശ്നമായതെന്ന് എനിക്ക് തോന്നുന്നത് ഇത് സാധാരണഗതിയിൽ ഫുട്ബോൾ ആവേശത്തിനെതിരാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത് ആക്ച്വലി ഇത് ഫുട്ബോൾ ആവേശത്തിനെതിരല്ല ഫുട്ബോൾ ജ്വരം
എന്നുള്ള രീതിയിലേക്ക് ഉത്തരവാദിത്തങ്ങളും ജീവിതനിഷ്ഠയും അതുപോലെ ആരാധനകളൊക്കെ ബാധിക്കുന്ന രീതിയിൽ ഒരു പ്രശ്നത്തിലേക്ക് പോയാൽ അത് ഫുട്ബോളെന്നല്ല, അതിപ്പോൾ മൊബൈൽ ഉപയോഗമാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും അത് പ്രശ്നങ്ങളിലേക്ക് എത്തിക്കൊള്ളൂ. ഇപ്പോൾ ഇപ്പോൾ KCF കേരള കരിക്കുലം ഫ്രെയിംവർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ, അതിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ പിന്നെ കമ്മ്യൂണിറ്റി സ്പോർട്സൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ, മൊബൈലിൽ കുട്ടികൾ ഇങ്ങനെ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നതിന് പരിഹാരമായിട്ട് കമ്മ്യൂണിറ്റി സ്പോർട്സ് നിർദ്ദേശിക്കാമോ എന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചോദിച്ചാൽ പിന്നെ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് ഫുട്ബോൾ പിന്നെ മൊബൈലിനെതിരാണോ എന്നൊന്നും ചോദിക്കാൻ പാടില്ലല്ലോ. അതുപോലെ ഇപ്പോൾ ഗാനമേളയിൽ തല്ലുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ഗാനമേളക്കെതിരാണ് എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അമിതം ആ ഫുട്ബോൾ ആവേശം തീർച്ചയായിട്ടും നമുക്ക് അക്നോളജ് ചെയ്യാവുന്നതാണ്. ഫുട്ബോൾ ആവേശം അത് തീർച്ചയായിട്ടും ഹെൽത്തി ആയിട്ടുള്ള സ്പോർട്സ് വേണം, ആളുകളെ പിന്നെ ആളുകൾക്കിടയിൽ പിന്നെ പല രീതിയിലുള്ള സൗഹാർദ്ദങ്ങൾ വളർത്താനും അതുപോലെ ആളുകളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനൊക്കെ സ്പോർട്സ് വളരെ അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സംസ്ഥയുടെ സ്ഥാപനങ്ങളിൽ വരെ വളരെ സജീവമായിട്ട് പഠനത്തോടൊപ്പം കളിയും സ്പോർട്സും ഒക്കെ ഉണ്ട്. പക്ഷേ പിന്നെ ജീവിതത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ, വ്യക്തിപരമായ നിഷ്ഠകൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് വളരരുത്, അതിനുവേണ്ടി ശ്രദ്ധിക്കണം എന്ന് പള്ളികളിൽ പറയുന്നത്, അതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു അസാംഗത്യം തോന്നുന്നില്ല. ശരി ശ്രീ, ഞാൻ അങ്ങനെ തിരികെ വരാം. ശ്രീ ഫസൽ ഗഫൂർ, നമ്മുടെ ഒരു സമകാലിക ജീവിതത്തിൽ പല മേഖലകളിലേക്കും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കടന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ പലതരത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമാക്കാറുമുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ലോകകപ്പ് ചർച്ച ചെയ്തു. ലോകകപ്പ് നമ്മൾ എവിടെയെങ്കിലും ഒരു ടെലിവിഷൻ ഫ്രെയിമിലിരുന്നു കൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിലിരുന്നു കൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ അതിനെ സ്വാധീനിക്കാനൊന്നും കഴിയില്ല, പക്ഷെ നമ്മളതിൻ്റെ ഭാഗമാവുകയാണ് മനസ്സുകൊണ്ട്, അല്ലെങ്കിൽ ആശയങ്ങൾ കൊണ്ട് ഐക്യപ്പെടുകയാണ്. അങ്ങനെയൊക്കെ ഫുട്ബോളിനെ നെഞ്ചേറ്റിയ ഒരു വലിയ വിഭാഗമുള്ള കേരളത്തിൽ, മലബാർ മേഖലയിൽ പ്രത്യേകിച്ചും, ഇത്തരത്തിലൊരു ഒരാശയ സംഘടന ഉണ്ടാകുന്നുണ്ടോ? ഇത് ഈ ആരാധന, അതും കട്ടൗട്ടുകളൊക്കെ വെച്ചുകൊണ്ടുള്ള വലിയ ആരാധന, താരാരാധന എന്ന് പറയുന്നത് മതവിശ്വാസത്തിനെതിരാണ് എന്ന ഒരു ആശയ സംഘടനത്തിന് അവസരമുണ്ടോ? ഒരു തരത്തിലുള്ള ഒരു ആശയ സംഘടനയില്ല. ഇതെന്താന്ന് വെച്ചാൽ എന്റെ അഭിപ്രായത്തിൽ നാക്ക് വെളിച്ച മാതിരിയായപ്പോഴും, പക്ഷേ നമ്മളൊരു ആശയം എടുത്തിടുമ്പോൾ അതിനു മുകളിൽ പിന്നെ പറഞ്ഞ് അത് ഒരു ഐഡിയയില്ലാത്ത വിധത്തിലായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ജനകീയമായിട്ടുള്ള ഗെയിമാണ്. ഇപ്പൊ തന്നെ ലോകത്ത് വെറും ഒരു 10 അല്ലെങ്കിൽ 500 അല്ലേ, അങ്ങനെയുള്ള ഒരു ഗെയിമാണ് നമ്മളൊരു ലഹരിയായിട്ടൊന്നും കണക്കാക്കണ്ട, പിന്നെ ഇതിനൊരു ആരാധനയായിട്ട് ഒട്ടും കണക്കാക്കണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒരു ഫുട്ബോൾ പ്ലെയർ എന്നുള്ളത് അത് മാത്രമല്ല, ഇതിന് ഭയങ്കര രസമുണ്ട്. ഇത് വർഗീയതക്കൊക്കെ എതിരായിട്ടുള്ള ഒരു ഗെയിമാണ്. കാരണം ഈ മെസ്സി ആയാലും അല്ലെങ്കിൽ നമ്മുടെ യൂസ് മറ്റേ റൊണാൾഡോ ആയാലും നെയ്മർ ആയാലും ഒക്കെ അതൊന്നും ഒരു മതത്തെ പ്രതികരിക്കുന്നുള്ള, ഒരു രാജ്യത്തെ പോലും പ്രതികരിക്കുന്നില്ല. കാരണം ഇവരൊക്കെ തന്നെ കളിക്കുന്നതൊക്കെ യൂറോപ്യൻ ലീഗിലൊക്കെയാണ്. അപ്പൊ അതങ്ങനൊന്നുമല്ല, അപ്പൊ ഇത് സംസാരിച്ച് കൂടിപ്പോയെന്ന് മാത്രമല്ല, ഇത് ആരാധനയുടെ ഒരു വിഷയം. ആരാധന ഫാൻ എന്ന് പറയുന്നത് ഡിവോട്ടി എന്ന് പറഞ്ഞ വാക്കുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഡിവോട്ടി എന്ന് പറഞ്ഞാൽ ആണ് നമ്മൾ പറഞ്ഞ ഭക്തൻ. ഇവര് ഭക്തരൊന്നുമല്ല, ഇവരെ ഒരു അമിതാവേശത്തിൽ. പിന്നെ ഒരു കാര്യം, 4 കൊല്ലത്തിലൊരിക്കൽ ഒരു ഫുട്ബോൾ മത്സരം നടക്കും, ഒരു മാസം ഒരു മേള. അപ്പൊ ആ മേള ലോകത്ത് മുഴുവൻ കൊണ്ടാടുന്നുണ്ട്. 200 രാഷ്ട്രങ്ങളിൽ കൊണ്ടാടുന്ന ഒരു മേളയിൽ ഇതിൽ പങ്കെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലിപ്പോ ഒരു കാര്യം പറയട്ടെ, ഞാൻ തന്നെ ഇപ്പൊ 6-ാമത്തെ വേൾഡ് കപ്പിന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നാളെ പുറപ്പെടുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ ന്യൂറോളജി ഒക്കെ വിട്ടിട്ട് എല്ലാം എന്റെ ജോലി MES ഒക്കെ വിട്ട് പോകണമെന്നല്ല. അപ്പൊ ഇത് ഒരു അത് മാത്രമല്ല, പിന്നെ വേറെ കാര്യം എന്താ പറയുക, നിങ്ങളിത് അങ്ങനെ വലിയ പെരുപ്പിക്കേണ്ട. ഇത് പത്വ പോലും അല്ല. പത്വ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിലീജിയസ് അഡ്വൈസ് എന്ന് പറഞ്ഞ കാര്യമാണ്, മനസ്സിലായില്ല? ഒരു പണ്ഡിതൻ പറഞ്ഞു അതല്ലെന്നല്ല. ഇത് ഇപ്പോൾ അവരുടെ സംഘടന, സമസ്തയുടെ സംഘടന ആക്കിയത് മാതിരി അവർ കൊടുക്കുന്നത് മാത്രമല്ല, അത് വലുതായിട്ട് കാണേണ്ട ആവശ്യമില്ല. മണ്ടത്തരം ഇപ്പോൾ എന്നുള്ള കാര്യത്തിൽ തപ്പൊന്നുമില്ല. അപ്പോൾ അതിപ്പോൾ നമുക്ക് ഒറ്റ കാര്യത്തിൽ നമുക്ക് നോക്കാം. ഇതിപ്പോൾ നടപ്പാണെന്ന് വിചാരിച്ചു, നാളെ തൊട്ട് ഇവരെല്ലാവരും കളി ഒഴിവാക്കുന്നത് ഞാൻ ഈ പറഞ്ഞപ്പോൾ ഇതൊക്കെ പിൻവലിക്കാം അല്ലേ. ഇത് മാതിരി നാളെ തൊട്ട് കട്ടൗട്ടും ഇല്ല, നാളെ തൊട്ട് TV മുന്നിൽ ആളുമില്ല എന്നൊക്കെ പറഞ്ഞു അതല്ല. ഒരു കുട്ടി നാളെ തൊട്ട് കൂടാനേ പോകുന്നുള്ളൂ. കാരണം ഇനിയിപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ സെമി ഫൈനലൊക്കെ ആകുമ്പോൾ ഇത് കൂടുള്ളൂ. അപ്പൊ ഇതിനെ മാത്രമല്ല, ഇതിലൊരു വർഗീയത, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും ജനകീയം, ഏറ്റവും വർഗീയത ഇല്ലാത്ത ഒരു ഇത്. പിന്നെ മുസ്ലിം നിങ്ങൾ ചോദിച്ചല്ലോ, ഇസ്ലാമിക രാജ്യമാണല്ലോ, അപ്പൊ ഇസ്ലാമിക പണ്ഡിതന്മാർ പറയല്ലേ, ഇന്ന് യൂറോപ്യൻ ഫുട്ബോളൊക്കെ തന്നെ കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം പ്ലെയേഴ്സ് ഭയങ്കരമായിട്ട് 3 രാജ്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ബെൻസീമ, സിഡാനെ, അല്ലെങ്കിൽ അതുമാതിരിയുള്ള മെസുഡ് ഓസിൽ, അങ്ങനെയുള്ള പ്ലെയർ എല്ലാ രാജ്യങ്ങളും കളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ജർമ്മനി, ഫ്രാൻസ്,
ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അനവസരത്തിലായിട്ടുള്ള ഒരു കമന്റോ അല്ലെങ്കിൽ അതുമാതിരിയുള്ള ഒരു നിർദ്ദേശമായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല സമസ്ത എന്നതിനെ മുള്ളക്കറി ഇനി പിടിച്ചുകൊണ്ട് ഇത് നടപ്പാക്കാനായിട്ടുള്ള സമയം നടപ്പാക്കാൻ ശ്രമിച്ചോട്ട് നടപ്പാക്കാനുമുള്ള കാരണം ഈ പയ്യന്മാരൊന്നും ആരും നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം അവർ ഫുട്ബോൾ ഫാൻസാണ്, അതിലും പിന്നെ ഇതിൽ ലഹരിയുടെ ഒരു വിഷയം വരുന്നില്ല. യഥാർത്ഥത്തിൽ സ്പോർട്സിലാണ് നമ്മൾ നോക്കുമ്പോൾ ഫിറ്റ്നസിന് ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അല്ലേ. സാങ്കേതിക പ്രശ്നമുണ്ട് ശ്രീ ഫസൽ ഗഫൂർ, ഞാൻ അങ്ങനെ തിരികെ വരാം. ശ്രീ കെ പി നൌഷാദ് അലി, അതായത് ഒരു അനവസരത്തിലുള്ള കമന്റ് എന്നാണ് ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞു വെക്കുന്നത്. ശ്രീ നൌഷാദ് അലി, അതായത് കഴിഞ്ഞ ദിവസം ഈ സംഭവം, അതായത് നമ്മുടെ നാട്ടിൽ രണ്ട് പേരെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കൊലപാതകത്തിന് ഇരയാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം തൊട്ടടുത്ത വാർത്തയായി വരുന്നത് ഖത്തറിലെ ഫുട്ബോൾ ആവേശത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാൻ കഴിയുന്നത് മനുഷ്യന് ലഹരിയാക്കാൻ കഴിയുന്ന എന്തൊക്കെ മനോഹരമായ കാര്യങ്ങൾ ഈ നാട്ടിലുണ്ട്, ഈ ലോകത്തുണ്ട്, അവശേഷിക്കുന്നുണ്ട്. അതിലേക്കൊക്കെ പോയാൽ ഒരു മനസ്സായി, ഒരു ജനതയായി ഒന്നിപ്പിക്കാൻ, കൂടുതൽ നല്ല വികാരങ്ങളൊക്കെ ആയി പോകാൻ കഴിയുന്നിടത്താണ് ലഹരിയുടെ പേരിൽ ഈ വെട്ടും കുത്തും നടക്കുന്നത് എന്നാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു വിലക്ക്, ഒരു 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 മനുഷ്യൻ്റെ കളിക്കളത്തിലേക്ക് മതം കയറി വരുന്നൊരു കാഴ്ച, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഈ വിഷയത്തെ ഇത്രയധികം തീവ്രമായി എടുക്കേണ്ടതുണ്ടോ, ഗൗരവമായി എടുക്കേണ്ടതുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ, ഫുട്ബോൾ ആവേശത്തെ ഇത്രയേറെ മതവുമായി ബന്ധപ്പെടുത്തി ഗൗരവപ്പെട്ട നിയന്ത്രണങ്ങൾക്കിടമുണ്ടോ എന്നൊരു ചോദ്യം മറിച്ചുണ്ടാകില്ലേ? മാധു, ഇവിടെ ഞാൻ ഇതിൽ കാണാനും പറയാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് ഒരു വ്യക്തി നടത്തിയ അനവസരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ പ്രകടനമോ മാത്രമാണ്. ഇതിന് സമസ്തയുമായിട്ട് ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം സമസ്ത കേരളത്തിലെ മുസ്ലിംകൾക്കിടയിൽ വിപുലമായ സ്വാധീനമുള്ള ഖബർസ്ഥാൻ പള്ളികളിൽ ഭൂരിഭാഗവും കൈയാളുന്ന ഒരു പഴക്കമേറിയ ഒരു പ്രസ്ഥാനമാണ്. അതിന് നിയതമായ ചില ഘടനകളൊക്കെ ഉണ്ട്, മുഷാവറയുണ്ട്, 10-15 പോഷക ഘടകങ്ങളുണ്ട്. അവയിൽപ്പെട്ട ഒരു ഘടകവും ഇത്തരത്തിലുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രസിഡന്റായ ജിഫ്ലി തങ്ങളോ ജനറൽ സെക്രട്ടറി ആയ ആലിക്കുട്ടി മിശ്രിയാരോ ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു വ്യക്തി നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വെളിച്ചത്തിലാണ് നമ്മളിത് ഇത്തരത്തിൽ ചർച്ച ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇത് സമസ്തയ്ക്ക് ഇങ്ങനെ ഒരു ഔദ്യോഗിക അഭിപ്രായമുണ്ടെന്നോ അല്ലെങ്കിൽ അവർ ഇത്തരത്തിലൊരു നിർദ്ദേശമൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നോ അത്തരത്തിലൊരു ബൗദ്ധ്യം സമസ്തക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാനിതിൽ പ്രധാനമായിട്ടും കാണുന്ന മറ്റൊരു കാര്യം, ഈ സമുദായ നേതാക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ എരിതിയിൽ നിന്ന് വറചട്ടിയിലേക്കൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ ചുറ്റുമൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രയോറിറ്റിയും അതിൻ്റെയൊക്കെ കൺസേണുകളും മുൻഗണനാക്രമമൊക്കെ നിശ്ചയിക്കുന്ന ഒരു കാര്യത്തിലൊക്കെ കൃത്യമായൊരു ബോധ്യമൊക്കെ ഉള്ളവർ വേണം സമുദായ നേതാക്കളൊക്കെ ആയിട്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ. ഇത്തരത്തിൽ അല്ലെങ്കിലേ ദുർബല പിന്നെ ഗർഭിണിയും എന്നൊരവസ്ഥയിലേക്ക് ഈ സമൂഹത്തെയൊക്കെ കൊണ്ടു ചെന്നെത്തിക്കും വിധമുള്ള അഭിപ്രായ പ്രകടനങ്ങളുമായി വന്ന് രംഗം കലുഷിതമാക്കരുത് എന്നാണ് ഇത്തരത്തിലുള്ള സമുദായ നേതാക്കളോടൊക്കെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായിട്ട് ജനങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന, ബന്ധിപ്പിക്കുന്ന, അവർക്ക് ഐക്യപ്പെടാൻ സാധിക്കുന്ന മനോഹരമായ ഒരു ഇടം തന്നെയാണ്. അതിലെ ലഹരി ആരോഗ്യകരമായി നുകർന്നും പങ്കുവെച്ചുമൊക്കെ മുന്നോട്ട് പോകുന്ന സാഹചര്യം വളരെ കൃത്യമായിട്ട് ഈ ലോകകപ്പോട് കൂടിയിട്ട് നമ്മുടെ ഇടയിൽ, നമ്മുടെ കേരളത്തിൽ, മലബാറിലൊക്കെ വളരെ പ്രകടമായിട്ട് വന്നു കഴിഞ്ഞു. ആളുകളൊക്കെ ഇവിടുത്തെ മലബാറിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ലോകത്തെവിടെയും ഇതുപോലെ ഒരു ആവേശം ഈ ലോകകപ്പിന് ഇല്ല എന്ന് തന്നെ ബോധ്യമാവും വിധമാണ് ചെറുപ്പക്കാരൊക്കെ അതിൽ പങ്കാളികളാകുന്നത്. മതവും മറ്റൊരു ചെറുമത്സരങ്ങളോ ഇല്ല. തീർച്ചയായിട്ടും അത്തരമൊരു സാഹചര്യത്തെയൊക്കെ വഴിതിരിച്ചു വിടുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അനാരോഗ്യകരമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശ്രീ എം എൻ കാരശ്ശേരി, അതായത് നമുക്കറിയാം ഈ ലോകകപ്പ് ഖത്തറിൽ നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഖത്തർ ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ പൂർത്തിയാകുന്ന സമയത്ത് വിശ്വാസത്തോട് ചേർന്ന, മാനുഷികതയോട് ചേർന്നുള്ള പ്രഘോഷങ്ങളും ഒക്കെയായി അതൊക്കെ നടക്കുന്ന സമയത്ത് ഒരു വശത്ത് പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വംശവെറിയുടെ വിഷം പുരട്ടിയ തരത്തിലുള്ള ഒരുപാട് പരാമർശങ്ങൾ വരികയാണ്. അതിനെ നമുക്ക് നേരിടാൻ കഴിയുന്നത് മാനുഷിക മൂല്യങ്ങളുടെ കാര്യം പറഞ്ഞ്, അല്ലെങ്കിൽ മനുഷ്യൻ ഒന്നാണ് എന്ന കാര്യം പറഞ്ഞ്, ലോകം മുഴുവൻ ഒരേ വികാരത്തോടെ സ്വീകരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളെ ഒന്നിച്ചു നിർത്താനില്ലേ എന്ന ചോദ്യം തിരികെ ചോദിച്ചുകൊണ്ട് ഒക്കെയാണ്. അതായത് ലോകകപ്പിൻ്റെ ആവേശം കൊണ്ട് മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള വിദ്വേഷത്തെ ചെറുക്കാൻ കഴിയുകയുള്ളൂ.
അവിടെ കാൽപന്തിനോട് ഇത്രത്തോളം ആരാധനയുള്ള ഒരു വലിയ വിഭാഗം മനുഷ്യൻ ജീവിക്കുന്ന ഇടത്ത്, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ, എന്തിനാണത് പറയുന്നതിന് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിന്നോട്ട് നിൽക്കേണ്ട കാര്യം? മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിലൊക്കെ ഈ കാൽപന്തിന് വലിയ സ്വാധീനമുണ്ട്. അവിടെ സമസ്തയുടെ ഈ ഒരു വിലക്ക് അല്ലെങ്കിൽ ഈ ഒരു നിയന്ത്രണം, ഇങ്ങനെ ഒരു ഓഡിറ്റിംഗ്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? മാധു, ഈ 21-ാം നൂറ്റാണ്ടില് കേരളത്തിലിരുന്ന് ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യേണ്ടി വരിക എന്നുള്ളത് വലിയ നാണക്കേടാണ്. എന്നാ നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഫുട്ബോൾ കളിക്കാമോ, ഫുട്ബോൾ കളി കാണാമോ എന്നൊക്കെ ഈ ചർച്ച ചെയ്യുന്നത്? ഇതേതാ കാലം? അപ്പോ ഈ ഇത് പറഞ്ഞ നാസർ ഫൈസി കൂടത്തായി എപ്പോഴും വളരെ പിന്തിരിപ്പനായ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മാത്രമല്ല, പൗരോഹിത്യത്തിന് പൊതുവെ ആളുകൾ സന്തോഷിക്കുന്നത് കണ്ടുകൂടാ. അവർ സന്തോഷത്തിന്റെ ശത്രുക്കളാണ്. എന്താ കാരണം? അവർക്ക് മരണത്തെപ്പറ്റിയും പരലോകത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും ശിക്ഷയെപ്പറ്റിയും നിരന്തര ആളുകളെ ഓർമ്മിപ്പിക്കണം. അതാണ് അവരുടെ കച്ചവടം. അങ്ങനെയാണ് അവർ നിലനിൽക്കുന്നത്. ഇതിലിപ്പോ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അസംബന്ധമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വിചാരിച്ചാല് ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ടു. അതായത് ഇത് ലഹരിയാവുന്നതാണ്. അപ്പൊ മതം ലഹരിയാക്കാനാണ് അവർ നടക്കുന്നത് അല്ലേ? ഇവിടെ ലഹരിയുടെ ശരിക്കുള്ള പ്രശ്നങ്ങളുണ്ട്. കേരളത്തില് മയക്കുമരുന്ന്, കഞ്ചാവ് തുടങ്ങിയുള്ള കാര്യങ്ങളുടെ ഉപഭോഗം കൊണ്ട് നമ്മുടെ യു പി സ്കൂളുകൾ പോലും അതിന്റെ പിടിയിലാണോ എന്ന് സംശയിക്കാന്ന് പറഞ്ഞാൽ ഭീകരമാണ് അന്തരീക്ഷം. അതിനെപ്പറ്റിയല്ല സംസാരിക്കുന്നത്. എന്താ സംസാരിക്കുന്നത്? ഇവര് ഈ നേരത്ത് കളി കാണുന്ന നേരത്ത് പള്ളിയിൽ വരുന്നില്ല. വേറൊരു മൗലവി പറഞ്ഞതായിട്ട് ഞാൻ വീഡിയോ കണ്ടു. എന്താ വെച്ചാല് പുരുഷന്റെ തൊട കണ്ടുപോകുന്നു. ഏത് കാലത്തെ ഇവർ ജീവിക്കുന്നത്? എന്താ ഇവർ പറയുന്നത്? അപ്പോ ഞാനിത് ആവർത്തിച്ച് പറയാണ്, എല്ലാ പൗരോഹിത്യത്തിനും വേണ്ടത് അവരുടെ പിടിയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകാതിരിക്കുകയാണ്. അപ്പോ എങ്ങനെയാണ് അവർ സിനിമയെ എതിർക്കുന്നത്? എങ്ങനെയാണ് പ്രണയത്തെ എതിർക്കുന്നത്? എങ്ങനെയാണ് ഈ തരത്തിലുള്ള സ്വതന്ത്ര പ്രഖ്യാപനങ്ങളെയും മതിമറന്നുള്ള ആഹ്ലാദങ്ങളെയും എതിർക്കുന്നത്? ഇവര് പറഞ്ഞു വന്ന് ധൂർത്താണെന്ന. ഈ മത ചടങ്ങുകളുടെ പേരിൽ എന്തെല്ലാം ധൂർത്തി നാട്ടിൽ നടക്കുന്നുണ്ട്! ഏത് മതമാണ് അതിൽ പിറകിലുള്ളത്? രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്തെല്ലാം ധൂർത്ത് നടക്കുന്നുണ്ട്! അതിനൊന്നും പ്രശ്നമില്ല. ഇതിപ്പോ CPMO അല്ലെങ്കിൽ മുസ്ലിം ലീഗോ കോൺഗ്രസോ അല്ലെങ്കിൽ BJPയോ അവരൊക്കെ ധൂർത്ത് നടത്തും. അതുപോലെ പള്ളിപ്പെരുന്നാളിന്റെ പേരിലോ അല്ലെങ്കിൽ അയ്യപ്പൻ വിളക്കിന്റെ പേരിലോ അല്ലെങ്കിൽ നിബിധനിയോഗത്തിന്റെ പേരിലോ ഒക്കെ ധൂർത്ത് നടക്കും. അതൊക്കെ വലിയ പുണ്യകർമ്മങ്ങളാണ്. ഫുട്ബോളിന്റെ പേരുള്ള ധൂർത്താണ് ധൂർത്തായിട്ട് ഇവർക്ക് തോന്നുന്നത്. എന്തെല്ലാം ധൂർത്ത്! പിന്നെ ആരാധന എന്നാണ് പറഞ്ഞത്, എന്ത് തമാശയാണെന്ന്. ഈ നെയ്മറോടോ മെസ്സിയോടോ ആരോടും ആരെങ്കിലും വല്ലതും പ്രാർത്ഥിക്കുന്നുണ്ടോ? അപ്പൊ പ്രാർത്ഥിക്കുന്നത് ഇവരാണ്. അതായത് ഇപ്പോ ഈ നാസർ ഫൈസി ഉൾപ്പെട്ട വിഭാഗത്തിന്റെ ഒരു ആരാധനാമൂർത്തിയാണ് CM വലിയുള്ളാഹി എന്ന് പറയുന്ന സിദ്ധൻ. അദ്ദേഹത്തോട് ചോദിക്കാം, അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാം. ഞാനൊരു വീഡിയോ കണ്ടത് അദ്ദേഹം ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ്. അദ്ദേഹം മരിച്ചിട്ട് കുറെ കൊല്ലായി. അദ്ദേഹം ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് വിമാനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാതെ ലോകം രക്ഷപ്പെട്ടു നിൽക്കുന്നതെന്നാണ് ഒരാൾ പറഞ്ഞത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഏത് കാര്യത്തിലേക്കും വ്യക്തി ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന സൗകര്യങ്ങളുടെയും സ്വാതന്ത്ര്യങ്ങളുടെയും സന്തോഷത്തിന്റെയും ഇടയിലേക്ക് മതമായിട്ട് കടന്നു വരാനുള്ള ഒരു ധാർഷ്ട്യം ഇവിടുത്തെ പൗരോഹിത്യത്തിനുണ്ട്. എല്ലാ പൗരോഹിത്യത്തിനുണ്ട്. അപ്പോ പെണ്ണുങ്ങളെ വോട്ട് ചെയ്തിട്ട് നിയമസഭയിൽ അയക്കാൻ പാടുണ്ടോ ഇല്ലേ? അത് പാടില്ല എന്ന് പറയാൻ ഈ സംസ്ഥയുടെ ഒരു വേറൊരു നേതാവ് ശ്രീ അബ്ദുസമ്മദ് പൂക്കോട്ടൂർ വരികയാണ്. ഇപ്പോ ഇറാനില് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണ്? ഒരു പെൺകുട്ടി പുരുഷന്റെ വേഷം ധരിച്ചിട്ട് സ്റ്റേഡിയത്തിൽ കടന്ന് ഫുട്ബോൾ കണ്ടു. കാരണം പെണ്ണുങ്ങൾ ഫുട്ബോൾ കാണാൻ പാടില്ല എന്നാണ് അവിടുത്തെ മതമൗലികവാദത്തിന്റെ പ്രശ്നം. എന്നിട്ട് അവളെ പിടികൂടി അറസ്റ്റ് ചെയ്തു, കോടതി വിചാരണ ചെയ്തു, 6 മാസം തടവിൽ വിധിച്ചു. ആ തടവിൽ കിടന്ന് എന്തോ അസുഖം കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കുട്ടി മരിച്ചുപോയി. ഇപ്പൊ 2018 5 പെൺകുട്ടികളാണ് അങ്ങനെ സ്റ്റേഡിയത്തിൽ കടന്നത്. ഇപ്പോ അതിലെന്തോ ഇളവ് വരുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വാർത്തയെ കണ്ടത്. അപ്പൊ പെൺകുട്ടികൾ ഫുട്ബോൾ കാണാൻ പാടില്ല. ഇവിടെ ഇപ്പൊ പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയാല് നാസർ ഫൈസി എന്താ ചെയ്യുക? എന്താ പറയുക അദ്ദേഹം? ആ കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോ ഇത് വ്യക്തികളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മതമൗലികവാദം സൃഷ്ടിക്കുന്ന ഒരു സമാന്തര ഭരണകൂടം. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, രാഷ്ട്രീയക്കാർ ശ്രദ്ധിക്കേണ്ടതൊക്കെ. ജനാധിപത്യ അവകാശങ്ങളുടെ മേലാണ് ഈ കയ്യേറ്റം വരുന്നത്. പൗരാവകാശങ്ങൾ ശ്രീ റഷീദ് ദുബെ, അതായത് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നു വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കടന്നു വരരുത് എന്ന്.
ഡിവൈഫൈയുടെ ഭാഗത്തൊന്നും സമാനമായ കാര്യങ്ങളിൽ ഇപ്പോൾ പത്രക്കുറിപ്പ് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലേക്കുള്ള ഇടപെടൽ എന്ന് പറയുന്നത് ഒട്ടും അനുഭാവപൂർവ്വം പരിഗണിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന്. പൗരോഹിത്യത്തിന് എവിടെയൊക്കെ ഇടപെടൽ നടത്തണം, എന്തിലൊക്കെ നിർദ്ദേശം നൽകണമെന്നത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടോ ഈ കാലഘട്ടത്തിൽ? അതായത് മതത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് കൂടുതൽ സ്വാധീന ശക്തിയായി വളരുന്നു എന്നൊരു ആശങ്ക ഉണ്ടാകുന്നുണ്ടോ? ഇത്തരത്തിൽ അനവസരത്തിലുള്ള അല്ലെങ്കിൽ തങ്ങളുടെ വിഷയമല്ലാത്ത പ്രാർത്ഥനയുടെ മതത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ലാത്ത കടന്നുകയറ്റത്തിലേക്ക് അത് വഴിവെക്കുന്നുണ്ടോ? ഇത് ഫുട്ബോൾ ഒരിക്കലും വിശ്വാസപരമായി ബന്ധപ്പെട്ടതല്ല. പക്ഷെ അതേസമയം മതം ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ആത്യന്തികമായി മതം ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് ഇടയിൽ വരുന്ന അതിനെതിരെ വരുന്ന ഡിസ്റ്റർബൻസിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ സ്വാഭാവികമായിട്ടും മതം കൽപ്പിക്കും. അപ്പോൾ നമ്മളിപ്പോൾ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തൊരു നിയമം ഉണ്ടാവും. ഹെൽമെറ്റ് ധരിക്കണം, സീറ്റ് ബെൽറ്റ് ധരിക്കണം, അങ്ങനെയുള്ള എല്ലാ നിയമങ്ങളും റൂളിനും അനുസരിച്ചാണ് നമ്മുടെ ശരീരങ്ങളെ കൃത്യമായിട്ട് ഗവൺമെൻറ് നിയന്ത്രിക്കുന്നു. നമുക്കതിന് കുഴപ്പമില്ല, കാരണം ആരോഗ്യകരമായ സമൂഹത്തിന് അത് ആവശ്യമാണ് എന്നതുപോലെ മതം മനുഷ്യൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യൻ്റെ ഉത്തരവാദിത്തങ്ങൾ, മനുഷ്യൻ്റെ പിന്നെ ജീവിതനിഷ്ഠകൾ, ആരോഗ്യകരമായ ബന്ധങ്ങൾ, ഇതിനൊക്കെ അനുകൂലമായിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൽപ്പിക്കുന്നു തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ നേർക്കുനേർ വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും മതജീവിതം എന്ന് മൊത്തത്തിലെടുക്കുമ്പോൾ അതിനെ പബ്ലിക് ലൈഫ് വേറെ അതുപോലെ സ്വകാര്യ ലൈഫ് വേറെ എന്ന് കൃത്യമായ ഒരു കാറ്ററൈസേഷൻ നമുക്ക് സാധ്യമല്ല. പിന്നെ എല്ലാ പബ്ലിക് വ്യവഹാരങ്ങളിലും മതത്തിന് അതിൻ്റേതായൊരു ആത്മീയമായൊരു ഒരു ടച്ച് ഉണ്ടാവും. അതിനെക്കുറിച്ച് എന്തെങ്കിലും അതിന് പറയാനുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് അത് ഇപ്പോൾ പറഞ്ഞല്ലോ, ഫുട്ബോൾ എന്നുള്ള ഒരു പെർട്ടിക്കുലർ വിഷയമല്ല. ഇപ്പോൾ എല്ലാ വിഷയത്തിലും എല്ലാ വിഷയങ്ങളിലും മതം ആലോചിക്കുന്നത്, മതം മനുഷ്യനോട് പറയാൻ ശ്രമിക്കുന്നത് ആത്മാവിനെ ശുദ്ധീകരിക്കണം, അസൂയ പാടില്ല, കളവ് പറയാൻ പാടില്ല. ഞാൻ പറയട്ടെ, ഈ പോസ്റ്റിൽ പോലും അദ്ദേഹം കായിക മേഖലയെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗെയിമുകളിൽ മനുഷ്യൻ വ്യാപൃതനാകുന്നതിന് പാടില്ല എന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഫുട്ബോൾ എങ്ങനെയാണ് മതജീവിതത്തെ അല്ലെങ്കിൽ അച്ചടക്കത്തെ ഒക്കെ ബാധിക്കുന്നത്? കാരണം ഇത് ആദ്യമായി ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളതല്ലോ. നമ്മുടെ കളിപ്രേമവും കളിക്കമ്പവും ഒക്കെ എത്രയോ കാലങ്ങളായി ഉള്ളതാണ്. മലബാർ മേഖലയിലൊക്കെ ഇതിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന വലിയ കൗമാര ആഘോഷങ്ങളൊക്കെ നമ്മൾ കാലാകാലങ്ങളിൽ വലിയ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ പരിപാലിച്ച് കണ്ട് നടക്കുന്നതല്ലേ? പെട്ടെന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുന്നത് കൊണ്ട് എന്ത് സന്ദേശമാണ് ഗുണപരമായി സംഭവിക്കുന്നത്? അല്ല, ഇത് പെട്ടെന്നുള്ളൊരു നിർദ്ദേശമായിട്ടും അല്ലല്ലോ. ഇത് പെട്ടെന്നുള്ള നിർദ്ദേശമല്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒരു വിവാദമായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് അത് കത്തിയപ്പോഴാണ് ഈ സംബന്ധമായ ചർച്ചകൾ നടന്നതൊക്കെ. ഇത് പ്രത്യേക ഒരു പെട്ടെന്ന് വന്നൊരു നിർദ്ദേശമല്ല. ഫുട്ബോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫുട്ബോളിനോട് മാത്രമല്ല ജ്വരമുണ്ടാക്കുന്ന എന്തിനോടും വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സമസ്ത സമസ്തയെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ പറഞ്ഞപ്പോഴാണ് അതിൽ വിഷയം അത്. ഇപ്പോൾ 2010 ടെറി ഈഗിൾട്ടൺ, കാൾ മാർക്സ്, പിന്നെ എനിക്ക് തോന്നുന്നു മാർക്സിസ്റ്റ് നിയോ മാർക്സിസ്റ്റ് ചിന്തകനാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അദ്ദേഹം 2010 എഴുതിയൊരു ലേഖനം, ഡിയർ ഫ്രണ്ട് ടു ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിൻ്റെ മുതലാളിത്തത്തിൻ്റെ വലിയൊരു ചങ്ങാത്തമാണ് ഫുട്ബോൾ ഉണ്ടാക്കിയിട്ടുള്ളത്, വലിയൊരു ചങ്ങാത്തമാണ് ഫുട്ബോളും ക്യാപിറ്റലിസം ഉള്ളത് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം എന്നിട്ട് അതിൽ പറയുന്നത് ദ ഓപ്പിയം ഓഫ് ദ പീപ്പിൾ ഈസ് നൗ ഫുട്ബോൾ. മനുഷ്യനെ മയക്കുന്ന കറുപ്പ് ഇപ്പോൾ അത് ഫുട്ബോളാണ്. മനുഷ്യനെ അവൻ്റെ നീറുന്ന വേദനകളിൽ നിന്നൊക്കെ പിന്നെ അടർത്തി മാറ്റുകയും ഒരു പ്രത്യേക മായാ ലോകത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്ന് കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ ആദ്യം വിശേഷിപ്പിച്ചത് എന്തിനാണെന്ന് അങ്ങേക്കറിയാമോ? കാൾ മാർക്സ് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്തിനാണെന്ന് അങ്ങേക്കറിയാമോ? അപ്പോൾ ഈ രണ്ടാമത്തെ വിശേഷണം അതാണ് ഞാൻ ഇത് പറയാൻ കാരണം. അല്ല, രണ്ടാമത്തെ വിശേഷണം അങ്ങ് സാധൂകരിക്കുന്നുവോ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അംഗീകരിക്കുമോ? ഞാൻ പറയുന്നതല്ല, ജ്വരമാണെന്നുണ്ടെങ്കിൽ അത് മനുഷ്യനെ മയക്കുന്ന കറുപ്പ് തന്നെയാവാം. ഞാൻ പറയുന്നത് അതല്ല. മനുഷ്യനെ മയക്കി കളയുന്ന കറുപ്പ് പോലെ ഒന്ന് എന്ന് ആണ് മതം എന്ന് പറയുന്നത്. അതിന്റെ നെഗറ്റിവിറ്റി എന്ന തലം കൂടി പരാമർശിച്ചുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ രണ്ടാമത്തെ സാധൂകരണം മാത്രം എങ്ങനെയാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ വിശേഷണം മാത്രം എങ്ങനെയാണ് പ്രിയപ്പെട്ടതാകുന്നത്? അല്ല, അത് പ്രിയപ്പെട്ടതല്ല. അത് പ്രിയപ്പെട്ടതായതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഞാൻ പറയുന്നത് ആളുകൾ ഒരു ഒരു വിശ്വാസധാരയുമായിട്ട് ഒരു ആശയ സംഹിതയുമായിട്ട് ഒരാൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അതിനെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ആ വിശ്വാസധാരയിൽ നിൽക്കുന്ന ആളുകളോട്, ആ ലോകവീക്ഷണത്തിൽ നിൽക്കുന്ന ആളുകളോട്
പിന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതൊരു സ്വാഭാവികമായ പ്രതിഭാസമാണെന്നാണ് പറഞ്ഞത്. അത് മതം മനുഷ്യനോട് പറയുന്ന ഒരു കാര്യം മാത്രമല്ല, എല്ലാ മേഖലയിലുള്ള ആളുകളും അതത് മേഖലയെ ബാധിക്കുന്ന, അതത് വിശ്വാസധാരയെയോ അല്ലെങ്കിൽ ലോകവീക്ഷണത്തെയോ ബാധിക്കുന്ന വിഷയങ്ങൾ പുറത്തുനിന്ന് വരുമ്പോൾ അതിൽ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നത് ഫുട്ബോൾ കമ്പ് എന്ന ചിന്തയിലേക്ക് പൗരോഹിത്യം മാറുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ഫസൽ ഗഫൂർ? എനിക്ക് ഒട്ടും മനസ്സിലാവണല്ലോ ഈ ഡിസ്കഷൻ തന്നെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം. കാരണം വെച്ചിട്ടെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ട് ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് കാരശ്ശേരി മാസ്റ്റർ അറിയാലോ, അതായത് കോഴിക്കോട് വനിതാ ഫുട്ബോൾ വളരെ പോപ്പുലർ എന്നായിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ മാത്രം കാരശ്ശേരി മാസ്റ്റർ എന്തിനാണ് ഇത്രയധികം വികാരം കൊള്ളുന്നത് എനിക്ക് മനസ്സിലാവില്ല. കാരണം ഇതൊരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. കാരണം ഇത് ആരും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല അല്ലേ. ഈ സംഭവം നമ്മൾ വഴി ഡിസ്കഷൻ ഇന്നിപ്പോ ചർച്ച നടത്തി റഷീദ് കുറേയൊക്കെ അതിനു വേണ്ടിയിട്ട് വാദിക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരു മനുഷ്യനും ഇത് അംഗീകരിക്കാൻ പോകില്ല. നിങ്ങൾ നോക്കിക്കോളും നാളെ തൊട്ടിട്ട് തന്നെ ഈ ഗ്രൗണ്ട് ഈ നമ്മുടെ ഗ്രൗണ്ടുകൾ മുഴുവനും ചെറുപ്പക്കാരായിരിക്കും, റിപ്പോർട്ടിലെ ചെറുപ്പക്കാരായിരിക്കും. അവര് 4 കൊല്ലത്തിലൊരു കൊണ്ടാടുന്ന ഒരു ഹരം മാത്രമല്ല വേറെ രസം കൂടെ ഉണ്ട്. ഒരു മുസ്ലിം രാജ്യം സൗദി അറേബ്യ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം രാഷ്ട്രം, അത് രണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ട് ഇസ്ലാമിസ്റ്റ് രാഷ്ട്രമാണ്, അല്ലാതെ ഇന്തോനേഷ്യ ബംഗ്ലാദേശ് മലയല്ല. അവിടെ സൗദി അറേബ്യ വിജയിക്കുമ്പോൾ സൗദി അറേബ്യ ഒരു ദേശീയമായിട്ടുള്ള ഒരു ഇത് കൊടുക്കുന്നു, എന്നുവെച്ചാൽ ഒഴിവ് കൊടുക്കുന്നു, എന്നുവെച്ചാൽ നാഷണൽ ഹോളിഡേ കൊടുക്കുന്നു. ഖത്തർ അവിടെ ഫുൾ നാഷണൽ ഹോളിഡേ കൊടുത്തിരിക്കുന്നത്. പങ്കെടുക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒരുപാട് രാഷ്ട്രങ്ങൾ മുസ്ലിം രാഷ്ട്രങ്ങളാണ്, പ്രത്യേകിച്ച് വടക്കേ മുസ്ലിം. ഞാൻ സൗത്ത് ആഫ്രിക്കയിലെ വേൾഡ് കപ്പിന് പോയതാണ്, അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ട് കണ്ടെത്തുവാണ് ഇതിന്റെ ഇതൊക്കെ. അപ്പോ ഇതിൽ തന്നെ ഇപ്പൊ ഗാനയുണ്ട്, ഈജിപ്ത് വേണേ ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രൈക്കറിലൊന്നായിട്ട് മുഹമ്മദ് സാലെ ഈജിപ്തിൽ നിന്നാണ്. അപ്പൊ ഇത് ഞാൻ പറയട്ടെ, ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് നിങ്ങളോടൊക്കെ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങാണ്. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞു, ഇതിനെ വലിയ കാര്യമായിട്ട് എടുക്കണ്ട, പക്ഷെ ഇതിന്റെ പിന്നിലുള്ള മനസ്ഥിതി ശരിയല്ല ഇങ്ങനെയുള്ള. അപ്പൊ മനസ്സിതി മാത്രമല്ല, ഇത് ഒരു കാര്യം ഏറ്റെടുത്ത പിന്നെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് പറയണം ഇത് ഞങ്ങൾ വേറെ ഉദ്ദേശത്തിലാണ് അല്ല അല്ലെങ്കിൽ പിന്നെ അതിനു വേണ്ടി വാദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് പരിഹാസ്യമായി പോവുള്ളൂ ഈ വാദം നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയി. മാത്രമല്ല അത് മുസ്ലിം ഇസ്ലാം മതത്തിന് എന്നാ പരിഹസിക്കുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയണേ, ഞാൻ പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ പോകണേ, ഞാൻ 6-ാമത്തെ ഖത്തറിലെ വേൾഡ് കപ്പിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നാളത്തെ ഫ്ലൈറ്റിൽ കയറുകയാണ്. ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല, ഇത് വളരെ സുഖമായിട്ട് ഈ വേൾഡ് കപ്പ് നടന്നു പോകും, ചെറുപ്പക്കാർ അത് കൊണ്ടാടി ആവേശമാക്കി തീർക്കുകയും ചെയ്തു. താങ്ക് യു. ശരി, വളരെയധികം നന്ദി ശ്രീ ഫസൽ ഗഫൂർ. അതായത് അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം. ഈ ചർച്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള ചർച്ച എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ഒന്നാണ്, അത് അത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നല്ല എന്ന ഒരു ചിന്ത തന്നെയാണ് കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ടത് എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം നേരത്തെ ശ്രീ എം എൻ കാരശ്ശേരി പറഞ്ഞതുപോലെ ഈ 2022 ഫുട്ബോൾ കാണണോ അതിൽ ആവേശം കൊള്ളണോ എന്ന് ചിന്തിക്കേണ്ടി വരുന്ന സാമൂഹ്യാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഇത്തിരി നാണക്കേടുണ്ടാക്കേണ്ടതാണ്. പക്ഷേ മനസ്ഥിതി അത് പ്രധാനമാണ്. അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനുള്ള ശ്രമങ്ങളെയും നമ്മൾ ജാഗ്രതയോടുകൂടി തന്നെ കാണേണ്ടതാണ്. കാരണം ചിന്തകൾ പങ്കുവെക്കുന്ന അത് ഏറ്റവും മികച്ചതെന്ന് അനുവാചകർ വിചാരിക്കുന്ന ആളുകൾ അത്തരം ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിൻ്റെ എല്ലാ വശങ്ങളും സമൂഹം ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കേണ്ടതുമാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ഇന്ന് പ്രൈം ടൈം പോലെ ഒരു ഗൗരവമുള്ള വേദിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. ശ്രീ കെ പി നൌഷാദ് അലി, ഇപ്പോൾ ശ്രീ നാസർ ഫൈസി കൂടത്തായി പറയുന്നത് അദ്ദേഹം പള്ളികളിൽ വായിക്കാനുള്ള നിർദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് പള്ളികളിലെ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്താനുള്ളൊരു നിർദ്ദേശമായാണ് ഈ ഫുട്ബോൾ ആഘോഷത്തിനെതിരെയുള്ള ജാഗ്രത വേണം എന്ന നിർദ്ദേശം വരുന്നത്. ഇത്രത്തോളം ഗൗരവം എന്തിനായിരിക്കാം ഇങ്ങനെ യുവാക്കളും മറ്റുള്ളവരുമാണ്. ഇന്നിപ്പോൾ ലീഗിൻ്റെ നേതാവ് ശ്രീ എം കെ മുന്നിൽ പ്രതികരിക്കുമ്പോൾ പറയുന്നു, വിദ്യാർത്ഥികളെന്നില്ലാതെ യുവാക്കളെന്നില്ലാതെ മുതിർന്നവരെന്നില്ലാതെ ഒരു ആഘോഷമാക്കുന്ന കായിക രൂപമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. അതിനെതിരെ പള്ളികളിൽ പ്രഭാഷണം, നമ്മൾ ഇതിനു മുൻപ് ഇത് കേട്ടത് വഖഫ് പോലെയുള്ള വിഷയങ്ങളിലാണ്, വളരെ ഗൗരവമുള്ള രാഷ്ട്രീയമായ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു കളിയാവേശത്തെ പള്ളികളിലെ പ്രഭാഷണ പരമ്പരയിൽ അടക്കം ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ള ജാഗ്രത എന്തിനാണ്? ഇവിടെ മാധു, പള്ളികളിലുള്ള പ്രഭാഷണത്തിന്റെ നോട്ട് തന്നെയാണോ അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടത് എന്നുള്ളത് അറിയില്ല. അദ്ദേഹം ഫേസ്ബുക്കിലാണ് ഒരു പടി കൂടി കടത്തി പറഞ്ഞുകൊണ്ട് അത് പോർച്ചുഗീസും അങ്ങനെ പഴയ സാമ്രാജ്യത്തും ഒക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ടൊക്കെ എഴുതി അദ്ദേഹമാണ് ഇതിങ്ങനെ ഒരു കുളം പരുവമാക്കിയത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് എന്നതിലപ്പുറത്ത് ഇത് സമസ്ത ഔദ്യോഗികമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണോ എന്നുള്ളതിനെ കുറിച്ച് യാതൊരു കൃത്യതയില്ല എന്ന് മാത്രമല്ല എന്റെ ഉത്തമ ധാരണ അത്തരമൊരു നീക്കം സമസ്ത നടത്താൻ ഇടയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ മലബാറിലൊക്കെ പഴയകാല ഏറ്റവും വലിയ വിനോദമായിരുന്നു ഈ കാളപൂട്ടൊക്കെ. ഇവിടുത്തെ കാളപൂട്ടിന് നേതൃത്വം കൊടുത്ത
എത്രയോ സമസ്തയുടെ ഒക്കെ കൃത്യമായ പിന്നെ അനുയായികളും അതിനെ പ്രാദേശികമായി നയിച്ചിരുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുടെ ഉദാഹരണം വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ കഴിയും. അപ്പോ സമസ്ത അത്തരത്തിലുള്ള പ്രതിലോമകരമായ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇദ്ദേഹമൊക്കെ ഇങ്ങനെ വാർത്താ പ്രാധാന്യം നേടാനും ആളുകളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കാനും ഒക്കെ എന്തും ചെയ്യാമെന്ന മട്ടിലൊക്കെ രാഷ്ട്രീയക്കാരെ പോലെയൊക്കെ പെരുമാറുന്ന ചില രാഷ്ട്രീയക്കാരെയൊക്കെ പോലെ പെരുമാറുന്ന സമുദായ നേതാക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾക്കൊന്നും പഞ്ഞമുണ്ടാവുകയില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് ഏതൊരു മത്സരമാണെങ്കിലും ലഹരിയാണെങ്കിലും ആവേശമാണെങ്കിലും ഒക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ അപ്പുറത്തേക്ക് അത് കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള മത സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെയുള്ള ആളുകളുടെ ഇടപെടലുകൾ വിവിധങ്ങളായ വിഷയങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ ഈ ഫുട്ബോൾ ലഹരി തന്നെ വാശിമൂത്ത് പരസ്പരം പിന്നെ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ആകുന്ന സ്ഥിതി വിശേഷങ്ങളൊക്കെ ഉണ്ട്. അത് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഉടനീളമുണ്ട്. അത് പിന്നെ ഇംഗ്ലീഷ് ലീഗിലും സ്പാനിഷ് ലീഗിലും ഒക്കെ ഫ്രഞ്ച് പിന്നെ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട്. അത്തരത്തിലൊക്കെയുള്ളൊരു പാനിക് ആകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകൾ പോകുന്നതിനെയൊക്കെ ഉപദേശിച്ച് തിരുത്തുക എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അല്ലാതെ ഇതിന്റെ ആരോഗ്യകരമായ മത്സരത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് നാട്ടിൽ സജീവമാകുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തുന്നവരെയൊക്കെ മതത്തിന്റെ ചൂരൽ കഷായം കാണിച്ചുകൊണ്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതൊക്കെ അതിനൊക്കെ ഇവരൊക്കെ ആരാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ നമ്മുടെയൊക്കെ മനസ്സിൽ ഉയരുന്നത്. കാരണം ഹൃദയത്തിലേക്ക് നോക്കുന്ന ദൈവം ഓരോരുത്തരുടെയും ചിന്ത എന്താണെന്ന് ഉൾക്കൊള്ളുന്ന ഒരു ദൈവത്തെക്കാൾ വലിയ ഒരു ഒരു ദൈവിക പ്രതിനിധികളൊക്കെ ആകുന്ന ഒരു സാഹചര്യമൊന്നും നമുക്ക് അംഗീകരിക്കാവതല്ല. ഇതൊക്കെ കൃത്യമായ ഒരു സെൻസിബിളായ ഇത്തരം കാര്യങ്ങളിൽ വീക്ഷണങ്ങൾ ഉള്ളവരാണ് ഞാൻ പരിചയമുള്ള സമസ്ത മുഷാവറയൊന്നും ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവില്ല. ഇത് നാസർ ഫൈസി കൂടത്തായി പെട്ടെന്ന് പറഞ്ഞു പോയ അല്ലെങ്കിൽ ചില കത്തിടപാടുകളിൽ സൂചിപ്പിച്ചൊന്നായിരിക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു മതസംഘടന പറഞ്ഞു വെച്ചതിൽ നിന്ന് പിന്നോട്ട് പോയ ഒരു ചരിത്രം നമ്മുടെ മുന്നിലില്ല. ഈ പറയുന്ന പള്ളികളിൽ അടക്കമുള്ള പ്രഭാഷണങ്ങളിലൊക്കെ ഉൾപ്പെടുമ്പോൾ ഇത് അതേപടി ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കണമെന്നുള്ളൊരു നിർദ്ദേശത്തിന്റെ ഭാഗമായാണല്ലോ അത് വരുന്നത്. അങ്ങനെ സ്വാധീനിക്കപ്പെടേണ്ട എന്തെങ്കിലും നെഗറ്റീവായ ഒന്ന് ഒരു ഫുട്ബോൾ ആവേശത്തിന്റെ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനെങ്കിലും കഴിയുമോ? അല്ല, ഫുട്ബോൾ ആവേശത്തിന് എവിടെയും ഒരു നെഗറ്റീവായ ഒന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ അധികമായാൽ അമൃതും വിഷം എന്ന മട്ടിൽ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിൽ നാട്ടിൻപുറങ്ങളിലൊക്കെ വിവിധ വിഭാഗങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും അത് പിടികിട്ടു പോയി ക്രമസമാധാന പ്രശ്നങ്ങളായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പൊ ഈ ലോകകപ്പ് തുടങ്ങിയതിന് ശേഷം തന്നെ ചേരിതിരിഞ്ഞ സംഘടന ഉണ്ടാവുകയും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയൊക്കെ ചെയ്തതിന്റെ വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പോകരുത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഒരു സിവിക് സൊസൈറ്റി തീർച്ചയായിട്ടും നിഷ്കർഷിക്കും ആഗ്രഹിക്കും. അങ്ങനെയുള്ള ഇടപെടലുകൾക്ക് എന്തെങ്കിലും തടസ്സമുള്ളതായിട്ട് എനിക്ക് അഭിപ്രായമില്ല. മറിച്ച് ഈ ഫുട്ബോൾ തന്നെ അതൊരു മതവിരുദ്ധമാണ് എന്ന മട്ടിലൊരു ആഖ്യായികകൾ ചമച്ചുണ്ടാക്കി രംഗപ്രവേശം ചെയ്യുന്നതിന് നിശ്ചയമായിട്ടും നമുക്ക് ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു മതവും ഒരു നിഷ്കർഷയും വെച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മതത്തെ ഇങ്ങനെ വക്രീകരിച്ച് മതവിശ്വാസികൾക്ക് മാനക്കേടുണ്ടാക്കുന്ന രീതിയിൽ ആര് പെരുമാറിയാലും അത് ശരിയല്ല എന്നും അതിനെ അംഗീകരിക്കാവതല്ല എന്നും ഉറക്കെ പറയാൻ വിശ്വാസി സമൂഹം തന്നെ രംഗത്ത് വരേണ്ടതുണ്ട്. ഈ വിഷയത്തിലൊക്കെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടമാണ്. ഇവിടെ നാസർ ഫൈസി കൂടത്തായി അല്ല സമസ്തയുടെ ആധികാരികമായ ഒരു അഭിപ്രായം പറയേണ്ടത്. പലതവണ സമസ്തയുടെ പ്രസിഡന്റായ ജിഫ്രി തങ്ങൾ മുൻപുള്ള പല വിഷയങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട്. സമസ്തക്കൊരു തീരുമാനമുണ്ടെങ്കിൽ അത് പറയാൻ ഞാനുണ്ട്, ജനറൽ സെക്രട്ടറിയായ ആലിക്കുട്ടി മുസ്ലിയാറുണ്ട്, മറ്റാരെയും അതിന് ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പല വിഷയങ്ങളിലും അദ്ദേഹം മുമ്പ് പറയുന്നത് നമ്മളും ഞാനൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ കേട്ടതാണ്. അപ്പോ നാസർ ഫൈസി കൂടത്തായിയുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായമായി കണ്ട് അതിനെ നേരിട്ട് അദ്ദേഹത്തിന് തിരുത്താനുള്ള അവസരം കൊടുക്കുക എന്നല്ലാതെ അതിനെ സാമാന്യവൽക്കരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ അല്ല അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് കൊണ്ടുകൂടിയാണത്. പിന്നെ ഇവിടെ മലബാറിലൊക്കെ ഇതൊക്കെ വലിയ നമ്മളൊന്നും ചിന്തിക്കാത്ത തരത്തിലുള്ള ആവേശമാണ്. ചെറിയ 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ തൊട്ട് 90-92 വയസ്സായ വൃദ്ധകൾ വരെ രാവിലെ ഇതാണ് ചർച്ച ചെയ്യുന്നതും ചോദിക്കുന്നതും ഒക്കെ ഇതൊക്കെ ഒരു മാനവിക സംസ്കാരത്തിന്റെ ഭാഗമായി അതിന്റെ വലിയ ആ ഉത്കർഷകൾ നിലനിൽക്കുന്ന പരിസരങ്ങളാണ് മലബാറിന്റെ ഗ്രാമങ്ങളൊക്കെ. അവിടങ്ങളിലൊക്കെ പിന്നെ ഒരു 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 ഒഴുക്കിനെതിരെ നീന്തി ശ്രദ്ധേയമാകാൻ ആരെങ്കിലുമൊക്കെ ശ്രമിക്കുന്നത് അത് ആത്മഹത്യാപരമാണ് എന്നല്ലാതെ എന്താണ് അതിനെ കുറിച്ച് മറ്റൊന്ന് പറയാനെന്ന് എനിക്ക് അറിയില്ല. ശ്രീ എം എൻ കാരശ്ശേരി, അതായത്
ഈ ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കായിക ഒരു ഒരു കായിക ക്രമം അത് ലോകത്തെ ഒന്നാക്കാൻ അല്ലെങ്കിൽ ഈ നാഷണാലിറ്റി നാഷണാലിറ്റി പോലും അതിനും പോസിറ്റീവായതും നെഗറ്റീവായതുമായ പല തലങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഇന്നിപ്പോൾ ശ്രീ നാസർ ഫൈസി കൂടത്തായി പറയുന്ന ഒന്ന്, പോർച്ചുഗലിനെ പോലെയുള്ള അധിനിവേശ രാജ്യങ്ങൾ അവരുടെ പതാക നമ്മൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ പാറിക്കളിക്കാൻ സമ്മതിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകം ഒരു കാലത്ത് അങ്ങനെ ആയിപ്പോയി, അധിനിവേശ രാജ്യങ്ങൾ ഏറെയുണ്ട്, നമ്മൾ നൂറ്റാണ്ടുകളോളം അതിൻ്റെ കെടുതികളൊക്കെ അനുഭവിച്ചതാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത്, ആ മുറിവുകൾക്കൊക്കെ അപ്പുറത്ത് നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിക്കുക. എന്ത് തന്നെ നമ്മുടെ ഭൂതകാലത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനും അത് ആ മുറിവുകളെയൊക്കെ അപ്പാടം അയച്ചു കളയാനും ഒക്കെ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഒത്തുചേരലുകൾ കാണുന്ന വലിയ മാനവിക ദർശനത്തിനപ്പുറത്ത് ഇങ്ങനെ ചുരുക്കി കാണിക്കുമ്പോൾ ലഭിക്കുന്ന സന്ദേശം എന്താണ് ഒരു വശത്ത്? മറ്റൊന്ന്, ഒരു വിശ്വാസത്തെ കൂട്ടുപിടിച്ച് ഇങ്ങനെയൊരു സന്ദേശം നൽകുമ്പോൾ ആ വിശ്വാസധാരയെ തന്നെ അയ്യേ പിന്തിരിപ്പൻ എന്ന് വിശേഷിപ്പിക്കാൻ ഇപ്പുറത്തൊരു സമ്മർദ്ദശക്തി ഉണ്ടാകും, അതിനെ തിരിച്ചറിയുക കൂടി വേണ്ടേ? ബാദു, ഞാന് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരു കാര്യം ആദ്യം പറയാം. ഡോക്ടർ ഫസൽ ഗഫൂർ അദ്ദേഹം അവിടെ ഇല്ല ഞാൻ വിചാരിക്കുന്നത്, അദ്ദേഹം എന്റെ സുഹൃത്താണ്. അദ്ദേഹം ചോദിച്ചു ഞാൻ എന്തിനാണ് വികാരം കൊള്ളുന്നത്. ഇതില് നമ്മൾ ഇവിടെ കാണാത്തൊരു സംഗതിയുണ്ട് എന്നാന്ന് വിചാരിച്ചാല്, ഇയാളുടെ ഈ പ്രസ്താവനയൊക്കെ കേട്ട് കഴിയുമ്പോൾ പാവപ്പെട്ട വിശ്വാസികൾ വീട്ടിൽ ഇത് കാണാനും കളിക്കാനും ഒക്കെ പോകുന്ന ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും ആവേശം കൊള്ളുന്ന കുട്ടികളോടൊക്കെ ഇതൊക്കെ എന്തോ മതവിരുദ്ധമായ കാര്യമാണ് എന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവും. ആ മാതാപിതാക്കൾക്ക് ഇതിൻ്റെ ഇത്തരം വിശദാംശങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു അവർക്ക് തിരിയില്ല. അവർക്ക് ആകെ എന്താ തിരിയുന്നത്, അവരുടെ സംസ്ഥയുടെ ഒരു നേതാവാണ് നാസർ ഫൈസി, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ വെറുതെ പറയില്ലെന്നാ. അപ്പൊ ഇവരുടെ ഇത്തരം വർത്തമാനത്തിന്റെ ഒക്കെ ഒരു കാര്യം എന്താന്ന് വിചാരിച്ചാലേ, ഇപ്പൊ എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ തല്ലുകൊണ്ടിരുന്നത് സിനിമ കാണാൻ പോയിനാ, സിനിമ ഹറാമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ അത് പറയുന്നില്ല. 1985 ടി വി കണ്ടതിന് കോഴിക്കോട് ഒരു മൗലവിക്ക് പള്ളിയിലെ ഇമാം സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവരാരും പറയും അപ്പൊ ഇവർക്ക് ആവശ്യമുണ്ട് ടി വി? ഫോട്ടോ ഹറാമായിരുന്നു ഞങ്ങളുടെ കാലത്ത്, തലമുടി ക്രോപ്പ് ചെയ്യുന്ന ഹറാമായിരുന്നു. അപ്പൊ ഇവരുടെ ഹറാമും ഹലാലും ഒക്കെ ഇത്രയേ ഉള്ളൂ, അവർക്ക് ആവശ്യം വന്നാൽ അതൊക്കെ പറയും. ഇപ്പൊ അവരിപ്പോ മാധു ചോദിച്ചല്ലോ പിന്നെ എല്ലാ അതിരുവരമ്പുകൾക്കും അപ്പുറത്ത് എന്ന്, അതാണ് അവരുടെ പ്രശ്നം. ജാതിക്കും മതത്തിനും പ്രദേശത്തിനും അപ്പുറത്തുള്ള ഒരു കൂട്ടായ്മ അവർക്കെതിരാണ്, അവരതിനെതിരാണ്. എന്താ കാരണം? അവർക്ക് പ്രസരിപ്പിക്കാനുള്ളത് വെറുപ്പാണ്. പോർച്ചുഗൽ എന്ന് പറയുന്ന ഇപ്പോ വാസ്കോഡിഗാമ വന്നത് 500+ കൊല്ലം മുമ്പ് 1498 അത് ഇപ്പൊ പറഞ്ഞിട്ട് അതിന്റെ കൊടി പിടിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലണ്ട് 200 കൊല്ലം ഇന്ത്യ ഭരിച്ചല്ലോ, ആ ടീമിനെ എങ്ങനെ പിന്തുണയ്ക്കും? ഇതൊക്കെയാണോ വിഷമം? ഇതൊക്കെയാണോ വിഷയം? അതായത് നമ്മൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നു, ഇപ്പൊ എപ്പോഴും വെറുപ്പിന്റെ കാര്യം അത് ഓർമ്മിപ്പിക്കുക. അതായത് അകല എങ്ങനെയാണ് അകലം പാലിക്കുക, അന്യ സമുദായക്കാരിൽ നിന്ന്, അന്യ ദേശക്കാരിൽ നിന്ന്, അന്യ മതക്കാരിൽ നിന്ന്, അന്യ ഭാഷക്കാരിൽ നിന്ന് എങ്ങനെ അകലം പാലിക്കാം, എങ്ങനെ ഈ ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും ഒക്കെ വെറുപ്പിന്റെ ആളുകളാക്കി മാറ്റി അകറ്റി നിർത്താം എന്നാണ് ഇവർ ആലോചിക്കുന്നത്. കാരണം ഇവരുടെ പിടി അഴിഞ്ഞു പോകും അങ്ങനെ ആവുമ്പോൾ. ഈ എല്ലാവരും ഒന്നാണ്. ഇപ്പം പോർച്ചുഗലിന്റെ കൊടിയും സൗദിയുടെ കൊടിയും അർജന്റീനയുടെ കൊടിയും ഇന്ത്യയുടെ കൊടിയും ഒക്കെ നമുക്ക് പിടിക്കാം, നമ്മളൊക്കെ മനുഷ്യന്മാരാണെന്നേ. അതായത് നമ്മുടെ ദേശീയതയുടെ ഏറ്റവും വലിയ ദേശീയ ഗാനം എഴുതിയ നമ്മുടെ ടാഗോർ അവസാനത്തെ 10 മുഴുവൻ ഈ തരത്തിലുള്ള ദേശീയത ആപത്താണ്, നമ്മൾ സാർവദേശീയതയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹം, ഗാന്ധിയോട് പോലും അദ്ദേഹം തർക്കിച്ചു. അപ്പൊ ഇത്തരം കുടുസായ അതിൽ എവിടെയെങ്കിലും വിശാലമായ എന്തെങ്കിലും ഒന്നുണ്ടോ എന്ന് ആലോചിച്ചു നോക്കൂ. മാനവികതയുടെ എന്തെങ്കിലും ഒന്നുണ്ടോ, മനുഷ്യന്റെ സന്തോഷത്തെ അംഗീകരിക്കുന്ന വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അവർക്കൊരു കാര്യം ഇതിനകത്തില്ല, അവരെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല ഇത്. എന്നാലും അതിന്റെ മുകളിൽ കയറി അധ്യക്ഷം വഹിച്ചാലേ തങ്ങളുടെ പിടി അതിന്റെ മുകളിൽ ഉണ്ട് എന്ന് വരുത്താൻ പറ്റുള്ളൂ. വീട്ടുകാര്യങ്ങള്, നാട്ടുകാര്യങ്ങള്, വ്യക്തിപരമായ കാര്യങ്ങള് എല്ലായിടത്തും വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു സമാന്തര ഭരണകൂടം ഇവിടെ ആവാമെന്നാണ് മതമൗലികവാദികൾ വിചാരിക്കുന്നത്. അതിപ്പം സമസ്ത AP സുന്നി ആണെങ്കിലും EK സുന്നി ആണെങ്കിലും മുജാഹിദ് ആണെങ്കിലും ജമാഅത്ത് ആണെങ്കിലും ഒക്കെ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അവർക്ക് അതിലൊക്കെ അഭിപ്രായം പറയാൻ പറ്റും. അപ്പോ പെൺകുട്ടികളുടെ വിവാഹപ്രായം അത് ഗവൺമെന്റ് പറഞ്ഞല്ലോ, ഇവര് പറയുന്നതാണെന്നുള്ള കാര്യം. ഇപ്പോ ഞാൻ വീണ്ടും പറയാണ്, പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ എന്താ പറയാൻ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഞാൻ പറയുന്ന കാര്യം, ഇവർക്ക് ഇവരുടെ പിടിയിൽ നിന്ന് ഒരു സമുദായം അല്ലെങ്കിൽ ചെറുപ്പക്കാർ, ചെറുപ്പക്കാർ മാത്രമല്ല മധ്യവയസ്കരും വൃദ്ധരും ഒക്കെ പേരുണ്ട്. അപ്പൊ അവർക്ക് പിടിയില്ലാത്ത, അവർക്ക് അതീശത്വമില്ലാത്ത, അവർക്ക് നേതൃത്വമില്ലാത്ത ഒരു രംഗത്തേക്ക് അവര് ഭാഗികമായെങ്കിലും പോകുന്നു. ഇപ്പോ ഇതിപ്പോ ഒരാഴ്ച കൊണ്ട് കഴിയല്ലോ,
ഒരാഴ്ച കൊണ്ട് കഴിയുത്. പക്ഷെ ഈ വിലക്കുണ്ടല്ലോ, ഇയാളിപ്പോ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിലക്ക്, അതിന്റെ ചർച്ച നടക്കും. അത് പാവപ്പെട്ട വിശ്വാസികൾ, വലിയ ലോകപരിചയമില്ലാത്ത ആളുകൾ, ഇതൊക്കെ എന്തോ വലിയ അപരാധമാണ്, ഇതൊക്കെ ദൈവത്തിനും മതത്തിനെതിരായ എന്തോ കൃത്യമാണ് എന്നെടുത്തിട്ട് വീടിനകത്ത് പ്രശ്നം ഉണ്ടാകും. അവന്റെ പള്ളിക്കകത്താണ് പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ എമൻ കാരശ്ശേരി, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ റഷീദ്, അതായത് ഈ കായിക മേഖല സ്വപ്നം കാണുന്ന കുഞ്ഞുങ്ങളിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ. അവിടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ യാഥാസ്ഥിതികമായ സമൂഹത്തിൽ നിന്ന് ഒക്കെ കിട്ടേണ്ട പിന്തുണ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്വപ്നം. അവിടെ കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ വിലങ്ങുതടിയാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതല്ലേ? അതായത് നാളെ അവർ പഠനത്തിന് പോകുന്നതിനൊപ്പം കായിക പരിശീലനത്തിന് പോകുമ്പോൾ, ഫുട്ബോൾ പരിശീലനത്തിന് പോകുമ്പോഴൊക്കെ സാധാരണക്കാർ, അതായത് ഈ പ്രഭാഷണ പരമ്പരകൾ മാത്രം കേൾക്കുന്ന, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രീ നാസർ ഫൈസി കൂടത്തായിയുടെ വാക്കുകൾ വായിക്കുന്നവരും പള്ളികളിൽ നിന്ന് ആ പ്രഭാഷണം കേൾക്കുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകും. അത് സ്വാംശീകരിക്കുന്ന അർത്ഥതലത്തിലും വലിയ വ്യത്യാസമുണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തുന്നത് കൊണ്ട് ചെറുതായി പോകുമോ? അല്ല, നാസർ ഫൈസി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസ് ആണ് തോന്നുന്നു റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു വാചകം. കൂടത്തായി ഓൾസോ സെറ്റ് പീപ്പിൾ ഷുഡ് വാച്ച് മാച്ചസ് വിത്ത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നും കൂടി എഴുതിയിട്ടുണ്ട്. സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി ആളുകൾ കളി വാച്ച് ചെയ്യണം. അങ്ങനെയാണ് വാച്ച് ചെയ്യേണ്ടത്. അതിനപ്പുറത്തേക്കുള്ള പിന്നെ ക്രമ, ഇപ്പോൾ നേരത്തെ കെ പി നൌഷാദ് അലി സാറൊക്കെ പറഞ്ഞ പോലെ ക്രമസമാധാന നിലയെ തകർക്കുന്ന രീതിയിലുള്ള രീതിയിലേക്കൊന്നും പോകരുത്. അത്ര അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ മാഷ് പറഞ്ഞതിപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഈ കൂടത്തായി ഇങ്ങനൊരു നാസർ ഫൈസി ഇങ്ങനൊരു പ്രസ്താവന നടത്തുമ്പോഴേക്ക് പിന്നെ ഇനി കളിയൊന്നും വേണ്ട എന്ന് പറയുന്ന രക്ഷിതാക്കളൊന്നും മുസ്ലിം കുടുംബങ്ങൾ ഉണ്ടാവില്ല. അവർക്ക് ഈ പറഞ്ഞതിൻ്റെ സ്പിരിറ്റ് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. പിന്നെ ലോകപരിചയമില്ലാത്ത എന്നൊക്കെ കുറേ വിശേഷണങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ടായി. തീർച്ചയായിട്ടും അതൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഉണ്ടായേക്കാം. അപ്പോൾ പക്ഷേ ഇന്ന് നിലവിൽ ഈ പ്രസ്താവനയെക്കുറിച്ച് മുസ്ലിം കുടുംബങ്ങളിൽ നടക്കുന്ന ചർച്ചയുടെ ഒരു സെൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കളിക്കണ്ട എന്നോ കളി ആരോഗ്യത്തിന് ഹാനികരമാണെന്നോ കളി വിശ്വാസത്തിനെതിരാണെന്നോ എന്നൊന്നും അല്ല. അതങ്ങനെ ഇപ്പോൾ ഈ പറയുന്ന ഞാനും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്ന മുസ്ലിം കുടുംബങ്ങൾ അതുണ്ടാവില്ല എന്ന് തന്നെ പറയാം. കാരണം അവർ കളി കാണുന്നവരാണ്, കളി പിന്നെ ഫുട്ബോൾ എന്നുള്ളതിൻ്റെ ഒരു ആവേശം അവർക്ക് മനസ്സിലായവരാണ്. പക്ഷേ അതേസമയം അത് ആരാധനാകർമ്മങ്ങൾ എന്നുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ സമയനിഷ്ഠതയും മറ്റും ബാധിക്കാത്ത രീതിയിൽ അത് കൊണ്ടുപോകണം എന്നേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. പിന്നെ ടി വി കാണുന്ന കാര്യം, ഇപ്പോൾ ലോകകപ്പ് വരുന്ന, ലോകകപ്പ് ആവേശമായി നമ്മൾ കൊണ്ടു നടക്കുന്ന ഒന്നോ ഒന്നരയോ മാസക്കാലത്തിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസ ഛേദമുണ്ടാകില്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. കാരണം ഇതൊക്കെ ഇത്രത്തോളം മാധ്യമങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപും അതിനുശേഷവുമൊക്കെ വിശ്വാസകാര്യം വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനം തന്നെയാണ്. പെട്ടെന്ന് ഇങ്ങനെയൊരു നിർദ്ദേശം വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ശ്രീ നാസർ ഫൈസി കൂടത്തായി പോലും വിചാരിക്കുന്നുണ്ടാവില്ല. നാളെ മുതൽ ഈ പറയുന്ന നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങേണ്ടതില്ല, വലിയ ഹോർഡിങ്ങുകൾ വെക്കേണ്ടതില്ല, അല്ലെങ്കിൽ വലിയ സ്ക്രീനുകൾക്ക് മുന്നിലിരുന്ന് ഫുട്ബോൾ ആവേശം പങ്കിടേണ്ടതില്ല എന്ന തീരുമാനമൊന്നും ഉണ്ടാകില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം. പിന്നെ എന്തിനാണ് ഈ വാവിട്ട ഇത്തരത്തിലുള്ള വിമർശനം എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് പിന്നെ ഇപ്പോൾ ഈ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരുപാട് സജീവമാകുന്ന സ്പോർട്സ്മാൻ സ്പിരിറ്റൊക്കെ നന്നായുള്ള ക്ലബ്ബുകളിലൂടെയൊക്കെ സജീവമാകുന്ന ഒരുപാട് ചെറുപ്പക്കാരെന്നെ മതപരമായ കാര്യങ്ങളിൽ വളരെ സജീവമായിട്ട് പള്ളികളോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്. അവരവരുടെ ആ പ്രായത്തിൻ്റെ എനർജിയും ഒക്കെ യൂസ് ചെയ്തിട്ട് വളരെ ശക്തമായിട്ട് പല ആളുകളും അവിടെ സജീവമാകുന്നവരോട് സജീവമാകുന്നവരുണ്ട്. അത് ഈ പറയുന്ന നാസർ ഫൈസിക്കും അതുപോലെ എന്നെപ്പോലുള്ള ആളുകൾക്കും ഈ കമ്മ്യൂണിറ്റി പിന്നെ കമ്മ്യൂണിറ്റിയിൽ ലീഡർഷിപ്പിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെ അവഹേളിക്കുന്ന ഒരു സംസാരമായിട്ട് എനിക്കിതിപ്പോഴും തോന്നിയിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ ഇത് വിഷയം ഇങ്ങനെ പർവ്വതീകരിച്ചു കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു വിഷയം ഈ പിന്നെ നാസർ ഫൈസി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ നേരത്തെ കെ പി നൌഷാദ് അലി പറഞ്ഞ പോലെ, അതായത് ഇത് ആദ്യം മുതലുള്ളൊരു വിമർശനമാണ് ശ്രീ റഷീദ് ഹുദവി. എന്തിനാണ് ശ്രീ നാസർ ഫൈസി കൂടത്തായി പോലെ ഒരാൾ ഒരു വിമർശനം നടത്തിയപ്പോൾ, ഒരു ഇടപെടൽ നടത്തിയപ്പോൾ എന്തിനാണ് ഇത് അത്ര പർവ്വതീകരിക്കുന്നത് എന്ന ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം കേൾക്കുകയല്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വിഭാഗം ആളുകൾ തന്നെയാണ് പുരോഹിതർ എന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, അത് എന്തിൻ്റെ പേരിലാണെങ്കിലും യാഥാസ്ഥിതികമായ കുടുംബങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ ഏത് മേഖലയിലേക്ക് പോകുമ്പോഴാണെങ്കിലും നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക് പുതുതല്ല.
അവിടേക്ക് ഒരു വിശ്വാസ വിലക്ക്, ഇത് അങ്ങനെ നമ്മുടെ വിശ്വാസത്തിന് ചേർന്നതല്ല എന്ന തരത്തിലുള്ള ഒരു ചിന്ത പങ്കുവെക്കുമ്പോൾ അതത്ര മോശം കാര്യമല്ല, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. അതെ, ധൂർത്ത് അതുപോലെ ക്രമസമാധാന നില പാലിക്കുന്ന വിഷയം ഇതൊന്നും വിശ്വാസത്തോട് ചേർന്നല്ല. വിശ്വാസപരമായ ബാധ്യതയുണ്ട് ആളുകൾക്കിടയിൽ. പിന്നെ ശത്രുതയും വിദ്വേഷവും ഒന്നും ഉണ്ടാവരുത്. നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആവേശത്തിൻ്റെ പേരിലൊക്കെ ആളുകൾക്കിടയിൽ ധൂർത്തും വിദ്വേഷവും ഉണ്ടാവരുത് എന്ന് തന്നെയാണ് മതം പറയുന്നത്. അത് മതവിശ്വാസികൾ ഇനി അത് പറയും, നേതാക്കന്മാർ ഇനി അത് പറയും. ഞാനൊരു ഒരു വിഷയം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ, ഇപ്പം നിങ്ങൾ പറഞ്ഞു പുരോഹിതന്മാർക്ക് വലിയ സ്വാധീനം മുസ്ലിം വീടുകളിലുണ്ട് എന്ന്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ക്രമസമാധാന നിലയെ തകർക്കുന്ന രീതിയിലുള്ള സംഘർഷങ്ങളോ മറ്റോ ഫുട്ബോൾ ഫാൻസ് തമ്മിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് തകർക്കാൻ, അത് പിന്നെ അതില്ലാതാക്കാൻ നാസർ ഫൈസിയുടെ ഈ പ്രസ്താവന കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ സാധിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാത്ത എഫക്റ്റുകൾ അതിന് ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായ ഒരു കാര്യമായിട്ട് എടുക്കുവാണെങ്കിൽ ചെയ്യാമല്ലോ. അല്ല, തീർച്ചയായും അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ഒരു പരാമർശം വന്നതെങ്കിൽ നമുക്കത് പോസിറ്റീവായി കാണാം. മാത്രമല്ല, ഈ പറയുന്നത് പോലെ ഫുട്ബോൾ ആവേശം അതിരു വിടരുത് എന്ന അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ അതൊരു പള്ളികളിലെ പ്രഭാഷണത്തിലേക്കൊക്കെ ചെല്ലും വിധം ഇത് ഇസ്ലാമികമല്ല, താരാരാധന എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമാണ് എന്ന തരത്തിൽ ആളുകളുടെ മുകളിൽ, അവരുടെ ചിന്തകൾക്ക് മുകളിലേക്ക് ഒരു ആശയ പ്രശ്നം ഉണ്ടാക്കിയെടുക്കേണ്ട സാഹചര്യം നിലവിലെന്താണ് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഒരു സംഘടനം ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ അഭിപ്രായം പറയാൻ ബാധ്യതപ്പെട്ട ആൾ തന്നെയാണ്, അല്ലെങ്കിൽ സംഘടന തന്നെയാണ്, സമസ്തയും നാസർ ഫൈസി കൂടത്തായും ഒക്കെ. അതില്ലാത്ത ഇടത്ത് പർവ്വതീകരിച്ച് ഇത്തരം ആശങ്കയും ജാഗ്രതയും വെച്ചു പുലർത്തുന്നത് എന്തിനാണ് എന്ന് മറുവശമില്ലേ? അതെ, അത്രേ നാസർ ഫൈസിയും ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ എന്നാണ് ഞാൻ ആ വിഷയത്തിൽ മനസ്സിലാക്കുന്നത്. പിന്നെ താരാരാധനയൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒന്ന് വർഷിപ്പാണ് ഒന്ന് ഫാൻ ആവുക എന്നുള്ളതാണ്. രണ്ടും തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. പക്ഷേ അത് ബഹുദൈവാരാധനയിലേക്ക് കൊണ്ടുപോകുമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ലാഞ്ചനയാണോ എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് ബഹുദൈവാരാധനയാണ് എന്നും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ഫുട്ബോളിന്റെ ദൈവം എന്നും ദൈവപുത്രനും എന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവരോട് ആരോടും മുട്ടിപ്പായി പ്രാർത്ഥിക്കാറില്ല, എന്റെ കാര്യങ്ങൾ, എന്റെ വിഷമങ്ങൾ, എന്റെ പ്രശ്നങ്ങൾ എന്നൊന്നും പറഞ്ഞ് ഒരു ഫുട്ബോൾ ആരാധകനും പ്രാർത്ഥിക്കില്ല. അപ്പോൾ ആ ഒരു വിശ്വാസത്തെയും അല്ലെങ്കിൽ ആരാധനയെയും പ്രാർത്ഥനയെയും തിരിച്ചറിയാനുള്ള ഒരു വകതിരിവോ വ്യത്യാസമോ അത്രയും മുതിർന്ന ഒരു പുരോഹിതനില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇപ്പോൾ അതൊന്നും ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അതൊന്നും സമസ്തയുടെ അഭിപ്രായമല്ല. അദ്ദേഹം അത് പറയുന്നതിൻ്റെ ഒരു ശൈലിയിൽ വരുന്ന വ്യത്യാസങ്ങളായിരിക്കും. അതിപ്പോൾ ശരിയാണ് അങ്ങ് പറഞ്ഞത്, ശരിയാകും. പോർച്ചുഗലിന്റെ പതാക ഉയർത്തുന്നത് ശരിയാകും. ശ്രീ കെ പി നൗഷാദ് അലി, അങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ ശ്രീ നാസർ ഫൈസി കൂടത്തായുടെ ഫേസ്ബുക്കിൽ മാത്രം പ്രത്യക്ഷപ്പെടേണ്ട ഒന്നാണ്. പള്ളികളിലെ പ്രഭാഷണത്തിന് അത് ഉപയോഗിക്കണമെന്ന നിർദ്ദേശത്തിൽ അത് ഉൾപ്പെടുമ്പോൾ വ്യക്തിപരമായ അഭിപ്രായം എന്ന് മാത്രം കരുതാമോ, അല്ലെങ്കിൽ അങ്ങനെ കണക്ക് കൂട്ടാമോ? പള്ളികളിലെ പ്രഭാഷണത്തിലുള്ള നോട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കാനുള്ള ചുമതല നാസർ ഫൈസിയാണ് ഏറ്റെടുത്തത് എന്നും അദ്ദേഹം തയ്യാറാക്കിയ നോട്ട് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് പള്ളി ഇമാമുമാർക്ക് വിതരണം ചെയ്താൽ മതി, പക്ഷെ അദ്ദേഹം അത് ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള സംഘടനാ മര്യാദയാണ്, എന്ത് ഔചിത്യബോധമാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വള്ളിക്കുള്ളി വിസർഗം വിടാതെയുള്ള എസ്സേ ഒന്നുമല്ല. നിങ്ങൾ നേരത്തെ മാധു തന്നെ പറഞ്ഞ പോലെ ഈ ഫുട്ബോളിൽ അത് ആവേശം അതിര് കടക്കരുത്, അമിതാവേശം കാട്ടരുത് എന്ന മട്ടിലുള്ള നോട്ടുകളാണ് മിക്ക പള്ളികളിലും അവിടുത്തെ ഇമാമുമാരൊക്കെ വായിച്ചത്. ഞാൻ ഇന്ന് പള്ളിയിൽ പോയി ഇതൊക്കെ കേട്ട ഒരാള് കൂടിയാണ്. അപ്പൊ എവിടെയും നാസർ ഫൈസി പരാമർശിച്ച രീതിയിലുള്ള ഒരു പ്രസംഗവും എവിടെയും നടന്നിട്ടില്ല. നിങ്ങളിതിനെ ദുർവ്യയം നടത്തരുത്, ഇതിങ്ങനെ രാത്രിയൊക്കെ കൂവി വിളിച്ച് പിന്നെ ആളുകളുടെ സ്വൈര ജീവിതത്തിന് തടസ്സം ഉണ്ടാക്കരുത്, ഇതിനങ്ങ് അഭിരമിച്ചിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കരുത് എന്നൊക്കെയുള്ള മട്ടിലുള്ള ചില ഉപദേശ നിർദ്ദേശങ്ങൾ, ഇത് ഇവരുടെ ഒരു ശൈലിയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈദ് ആഘോഷങ്ങളുടെ നമസ്കാരത്തിന് വരെ നിങ്ങൾ ആഘോഷം അതിന് വിടരുത്, ദുർവ്യയം നടത്തരുത്, ധൂർത്ത് നടത്തരുത്, ആഡംബരം നടത്തരുത് എന്നൊക്കെ ഇവര് പള്ളികളിൽ പ്രസംഗിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ക്ലീഷേ, ഒരു സ്ഥിരം ഒരു ഭാഷയും വാചകങ്ങളുമാണ് അത് ഈ വിഷയത്തിലും ഉപയോഗിച്ചു, ഉപയോഗിക്കാൻ ശ്രമിച്ചു, മുതിർന്നു എന്നതിൽ കവിഞ്ഞ് ഈ പോർച്ചുഗല് അല്ലെങ്കിൽ അവരുടെ പതാക ഉയർത്തരുത് ഇത്തരത്തിലൊക്കെ ഈ വഴിവിട്ട ഇങ്ങനെ ദുർവ്യാഖ്യാനത്തിനിടയാക്കുന്ന ഒരു കാര്യം ഇവിടെ വായിച്ചിട്ടില്ല. അത് ഈ നാസർ ഫൈസിയുടെ അമിത ഭാവനയിൽ വന്ന കാര്യങ്ങളാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ പോർച്ചുഗൽ ആയാലും ഹോളണ്ട് ആയാലും ഫ്രാൻസ് ആയാലും
ഇംഗ്ലണ്ട് ആയാലും ഇത് ലോകത്തിലെ വലിയ ഫുട്ബോൾ ശക്തികളാണ്, അവരുടെയൊക്കെ പതാക കൊണ്ട് നടക്കരുത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ 100, 300, 400 മുമ്പ് നടന്ന രാഷ്ട്രീയമല്ലേ? ഇവിടെ സംഘപരിവാറും അതൊക്കെ തന്നെയല്ലേ ഉയർത്തിപ്പിടിക്കുന്നത്? 100, 500, 400 മുമ്പ് അക്ബറും രജപുത്രനും തമ്മിലുള്ള യുദ്ധമൊക്കെയാണ് അവർ ഇന്ന് പുനരവതരിപ്പിച്ചുകൊണ്ട് വംശീയത വർണ്ണിപ്പിക്കുന്നത്. അപ്പൊ ഇതിന് സമാനമായിട്ട് ഇത്തരത്തിലുള്ള മുസ്ലിം മതപണ്ഡിതരൊക്കെ നീങ്ങുമ്പോ എന്താ ഇതിന്റെയൊക്കെ അവസ്ഥ? ഇവരൊക്കെ ഒട്ടും യുക്തിയില്ലാതെ മൗഢ്യമാണ് കാണിക്കുന്നത് എന്നൊരു അഭിപ്രായമാണ് എന്റേത്. അത് വ്യക്തിഗതമായിട്ട് തന്നെ ചുരുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊന്നും ഇസ്ലാമിന്റെ പറ്റിലോ സമസ്തയുടെ പുറത്തോ ഒന്നും ആരോപിച്ചിട്ട് സാമാന്യവൽക്കരിച്ച് ഈ മുഴുവൻ പഴിയും ഏറ്റുമാങ്ങാനുള്ള ആരോഗ്യവും സ്ഥിതിയൊന്നും ഈ മതത്തിനും ഈ സംഘടനകൾക്കും ഏതായാലും അതിനൊന്നും തൽക്കാലം ഇന്നത്തെ പരിസ്ഥിതിയിലില്ല. അതുകൊണ്ട് നാസർ ഫൈസി കൂടത്തായിമാർ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ശ്രീ റഷീദ്, ഇന്ന് പള്ളികളിൽ അത്തരത്തിൽ ഈ പറയുന്ന ഫേസ്ബുക്കിൽ ശ്രീ നാസർ ഫൈസി കൂടത്തായി പറഞ്ഞതുപോലെയുള്ള പരാമർശങ്ങൾ നടന്നിട്ടില്ല എങ്കിൽ അത് സ്വാഗതാർഹമാണ്. കാരണം അതിലും ഒരു അതിൽ ഒരു 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 വിവേചനാധികാരം അല്ലെങ്കിൽ വിവേചന ബുദ്ധി ഈ പറയുന്ന ആളുകൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതും വലിയ കാര്യമാണ്. അതിനപ്പുറത്ത് താ നോക്കൂ, ഇപ്പോൾ ശ്രീ നൌഷാദിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മളെ പരസ്പരം അകറ്റാൻ, നമ്മളെ പരസ്പരം വെറുപ്പുള്ളവരാക്കാനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയാൽ വീണ്ടും വീണ്ടും ആ വിടവ് വലുതാവുകയുള്ളൂ. അവിടെ പുതിയ കാര്യങ്ങൾ, പുതിയ ഇഷ്ടങ്ങൾ, പുതിയ ഒന്നു ചേരാനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നിടത്താണ് കുറച്ചുകൂടി മനുഷ്യർ മഹത്വമുള്ളവരാകുക. അവിടെ എന്തിനാണ് പുതിയ പുതിയ വിവേചനങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ വേർതിരിവുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതെ, തീർച്ചയായിട്ടും അത് പറഞ്ഞു തന്നെയാണ്. അതിൻ്റെ പഴയകാല ഒരു പക്ഷേ ചരിത്രം വായിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ട്രോമ അത് ചിലപ്പോൾ ഈ കുറിപ്പ് കൊടുക്കുന്നതിലൂടെ കൊടുക്കുന്ന സമയത്ത് പുറത്തുനിന്നതായിരിക്കാം. അത് യഥാർത്ഥത്തിൽ പള്ളികളിൽ, ഇപ്പം ഞാനും ഇന്ന് പള്ളികളിലെ വിഷയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ പള്ളിയിൽ സംസാരിക്കുന്ന സമയത്ത് ഫുട്ബോൾ ജ്വരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫുട്ബോൾ മാത്രമല്ല, ജ്വരമുള്ള എന്തും, അത് മൊബൈൽ അഡിക്ഷൻ ആണെങ്കിലും സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആണെങ്കിലും അതിനെക്കുറിച്ച് വന്ന മനഃശാസ്ത്രപരമായ പഠനങ്ങളൊക്കെ ഉന്നയിച്ച് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഫുട്ബോളിനെക്കുറിച്ചും മറ്റ് ജ്വരമാകുന്ന എന്തിനെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. കേവലം ആവേശം ആനന്ദം എന്നതിലുപരി ആരോഗ്യകരമായ സാഹചര്യങ്ങളിൽ നിന്നും മനുഷ്യനെ കേവലം ഒരു പ്ലെഷർ ജീവിയായിട്ട് മാത്രം മനുഷ്യൻ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നതിനെക്കുറിച്ചൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ പറഞ്ഞ ആളുകളിപ്പോൾ ഈ പോർച്ചുഗലിൻ്റെ കൊടി ഉയർത്തരുത്, അങ്ങനെ പിന്നെ നേതാവ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലൊന്നും അത് പറഞ്ഞിരിക്കാൻ സാധ്യതയില്ല. ഈ പറഞ്ഞ ഞാൻ പോലും അത് പറഞ്ഞിട്ടില്ല. പക്ഷേ അത് അതിൻ്റെ സാംഗത്യവും ഫസൽ ഗഫൂർ, ശ്രീ എം എൻ കാരശ്ശേരി നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തതിന് വിശ്വാസികളാണ് പുരോഹിതരുടെ വാക്കുകൾക്ക് വലിയ വില കൊടുക്കുന്നത്, മറ്റുള്ളവർ ബഹുമാനവും കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ വരും തലമുറയെ നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സഹായകരമായ ആശയധാരകളെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് വ്യക്തിപരമായ താല്പര്യങ്ങൾക്കപ്പുറത്ത് സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് പ്രസക്തിയുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളരെയധികം നന്ദി പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും.